യേശു കേന്ദ്രീകൃത വിചാരങ്ങളുടെ ഒടുവിൽ സഭയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം എന്താണ്? എനിക്ക് പലപ്പോഴും തോന്നുന്നത് സമരക്കാരുടെ കഥയിൽ ആ സത്രത്തിൻ്റെ പേരാണ് സഭ. പരിക്കേറ്റ ഒരു മനുഷ്യൻ അയാൾ ബൈപാസ് ചെയ്ത് പോകുന്ന അനുഷ്ഠാനമാണ് വിർച്വൽ റിലീജിയൻ. ഒരാൾ ഈ ഒരു കഥയിലേക്ക് പ്രവേശിക്കുന്നു. സമരക്കാരൻ ദിവസം നാളുകളിൽ യേശുമായി ബന്ധപ്പെട്ട് കേട്ട ഒരാരോപണമാണ് സമരക്കാരൻ്റെ സ്നേഹിതൻ. സന്ധ്യയായിട്ടുള്ള പോകാം വേണമെങ്കിൽ ഈ സന്ധ്യക്കാരൻ യേശുവായിട്ട് തന്നെ കാണാവുന്നതാണ്. എന്നിട്ട് നല്ല സന്ധ്യക്കാരൻ കൂട്ടിക്കൊണ്ടുപോകുന്ന സത്രത്തിൻ്റെ പേരാണിത് സഭ. ഇതുവരെ നോക്കണം. ഞാൻ വീണ്ടും വരും വരുമ്പം കണക്കുകൾ തീർത്തു കൊള്ളാം. വീണ്ടും വരും വരുമ്പോൾ കണക്കുകൾ തീർത്തു കൊള്ളാം. എവിടെങ്കിലും ഈ സ്വരം ഇതിനുമുമ്പ് കേട്ടിട്ടുണ്ടോ? പോവാ. ഇവരെ പുസ്തകം അവസാനിക്കുമ്പോൾ ഇങ്ങനെ അവസാനിക്കുന്നത് കർത്താവായ ശ്രീ വേഗം രണ്ടാം വരവോളം ഭൂമിയിലെ പരിക്കേറ്റ മുഴുവൻ മനുഷ്യയും ശ്രദ്ധിക്കേണ്ട ബാധ്യതയുള്ള മഹാസത്വത്തിൻ്റെതാണ് കമ്പാഷൻ. രണ്ട് നാണയങ്ങളും ഇങ്ങനെ വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഒന്ന് വചനവും ഇത് ബുധാശ്രമാണ് പറയുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് തോന്നുന്നൊരു ആശയമല്ല. ഒരു പ്രത്യേക ഘട്ടത്തിൽ യേശു പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും ഈ സഭാത്മകമായിട്ട് വിശദീകരിക്കുന്ന എക്ലേസിയമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അക്കാലത്താണ് ഇത്തരം ചില വ്യാഖ്യാനങ്ങളും വിസ്തീർണങ്ങളും വരുന്നത്. അതിന് ഒരു പ്രസക്തി ഉണ്ട്. കമ്പാഷൻ നന്നായിട്ട് സഭയെ തിരിച്ചറിയുക. ഇത് വീണ്ടും വരുമ്പോളും ഭൂമിയിലെ പരിക്കേറ്റ മുഴുവൻ മനുഷ്യയും ശ്രദ്ധിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ മഹാസത്രത്തിലെ വിവിധ കാവൽക്കാരായിട്ട് സ്വയം തിരിച്ചറിയുന്നതെന്നാണ് നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നത്. ഇങ്ങനത്തെ കാവൽക്കാരൻ ഒരു കുഞ്ഞൻ പ്രശ്നമുണ്ട്, സൗഖ്യത്തിൻ്റെ പരിചരണത്തിന് വേണ്ടി അവിടെ നിന്ന് കണക്കാക്കി വച്ചിരിക്കുന്ന നമ്മൾ തന്നെ ശ്രദ്ധപ്പെട്ടവരാണോ? അത്തരമൊരു സൗഖ്യ വിചാരത്തിൽ നമ്മുടെ ഒരു റിട്രീറ്റ് പുതുക്കണം പറഞ്ഞ് അവസാനിപ്പിക്കാൻ കരുതുക. നമ്മൾ സൗഖ്യത്തിലായിരിക്കുക എന്നുള്ളത് നമ്മുടെ ചോയ്സിൻ്റെ ഭാഗമല്ല, നമ്മുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. എല്ലാവരും തന്നെ മുതിർന്നവരാണ്. മുതിർന്നവർക്കിടയിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇങ്ങനെ സൗഖ്യം അനുഭവിക്കുക, സൗഖ്യത്തിലായിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമല്ല, നമ്മുടെ ഒബ്ലിഗേഷൻ മാൻഡേറ്റ്. കാരണം നമ്മുടെ സൗഖ്യത്തിലായിരിക്കുക എന്നുള്ളത് ഏറ്റവും ബേസിക്കാണ്. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമോ പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ ഈ പുറത്ത് ചെയ്യപ്പെട്ടിരുന്ന കണക്ക് അതൊക്കെ മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് വരാനായിട്ട്. നമ്മുടെ ഒരു മെഡിറ്റേഷൻ ഇതാണ്, സൗഖ്യത്തിന് വേണ്ടി അവിടുന്ന് കരുതി വെച്ചിരിക്കുന്ന മനുഷ്യർ
അവരിൽ തന്നെ സൗഖ്യപ്പെട്ടവരാണ്. Are we healed within? If you are comfortable with yourself, you are comfortable with the whole world. അവനവനോടുള്ള സ്വസ്ഥത കൊണ്ടാണ് നമുക്ക് ലോകത്തോട് സ്വസ്ഥത ഏകാധിക്കാൻ പറ്റുന്നത്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇത്രയും ഈ സത്യത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്? കുരിശിലേക്കായിരുന്നു നമ്മൾ ഈ 19 ദിവസം ഏകാഗ്രമായത്. ഒരു കുരിശിന് ചോദിക്കുന്നുകൊണ്ട് നമ്മൾ 3 ചോദ്യങ്ങൾ ചോദിക്കണം. ഒന്ന്, എന്താണ് ഈ കുരിശ്? നമുക്കോട്ടെ അറിയാം, നമ്മിലേക്ക് വെച്ച് ഏറ്റവും കഠിനമായ ഒരു തൂക്കുമരം. കുരിശിൽ തറക്കപ്പെടുക എന്നല്ല പറയുന്നത്, കുരിശിൽ എറിയപ്പെടുക എന്ന് പറയുന്നത്. ഇത് ഉച്ചാടനം ചെയ്യുന്നതാണ്. കുറ്റവാളിയുടെ രക്തം ഭൂമിയിൽ വീണ്ടെടുക്കുന്നതിനാല് അത് ഭൂമിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ള സങ്കല്പത്തിൽ നിന്നാണ് ഈ കുരിശ് എന്ന് പറയുന്ന കഴിവരം ഉണ്ടാകുന്നത്. എറിഞ്ഞുകളിൻ്റെ ഭാഗമാണ് ആകാശത്തിനും ഭൂമിക്കും മധ്യയിലുണ്ട്. പേർഷ്യൻ കരിമരമാണെന്ന് നമുക്കറിയാം. റോമാക്കാർ ലോകം മുഴുവൻ കീഴ്പ്പെടുത്തിയ കൂട്ടത്തിൽ അത്തരം ദേശങ്ങൾ കടന്നുപോയപ്പോൾ അത് അവരവരുടെ ദേശത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു. എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, റോമൻ സിറ്റിസൻസിന് അവർ ആ ശിക്ഷ കൊടുക്കാറില്ലായിരുന്നു. ഒരിക്കലും ഒരിടത്ത് വെച്ച് കൊടുക്കില്ല എന്ന് വെച്ചിരുന്നാൽ. ഈ തൂക്കിലേറ്റപ്പെടുമ്പോൾ പോലും ചില മുൻഗണനകളുണ്ട്, ചില കൈകാലുകളുണ്ട്. ഇതര ദേശക്കാർക്ക് വേണ്ടി അവർ കരുതി വെച്ചിരുന്ന ഒന്നായിരുന്നു ഈ പറഞ്ഞ കുരിശെന്ന് പറഞ്ഞ കാര്യങ്ങൾ. അതുകൊണ്ടാണ് പരമ്പരമനുസരിച്ച് പത്രശ്രീ കിട്ടുന്ന കുരിശ്, പക്ഷെ പൗരസ് കിട്ടുന്ന കുരിശല്ല അദ്ദേഹം. വിഘടനീയാണ്, ശരിശനാണ്. കാരണം എന്താണ്? പൗരസിന് ഈ പറഞ്ഞ രണ്ട പൗരത്വമുണ്ട്. ഒരേ സമയത്ത് റോമൻ സിറ്റിസൺ കൂടിയാണ്. തങ്ങളുടെ ദേശക്കാർ കൊടുക്കരുന്ന മട്ടിൽ അവർ വിചാരിച്ചിരുന്ന അവരുടെ പേരാണത് കുരിശ്. യേശുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ഇൻഡസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു പഴയൊരു റോമൻ കെട്ടിടത്തിന് ലഭിക്കുന്നതാണ്. അതൊരു കുരിശാണ്. ആ കുരിശിൽ തറച്ചിരിക്കുന്നത് കഴുതയാണ്. എന്നിട്ട് അക്കാലത്ത് ഏതോ ഒരു അടിമയുടെ പേരായിരിക്കണം, ഒരു അടിമയുടെ പേരെഴുതിയിട്ട് ഈ അടിമ അല്ലെങ്കിൽ ഈ മനുഷ്യൻ ഇങ്ങനെ ആരാധിക്കുന്ന ദൈവമാണ്. അത്രയും അപമാനമുണ്ടായ സംഭവത്തിലവരാണത് കുരിശ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ ആ ഇൻഡസ്ട്രേഷൻ. ആദ്യത്തെ യേശു ചിത്രം നമുക്ക് ലഭിക്കുന്ന വിധത്തിൽ അത്രയും അപമാനവും പരിത്യക്തയും നിസ്സഹായതയുമൊക്കെ അനുഭവിച്ചിരുന്നവരാണത് കുരിശ്. ഒന്ന്, എന്താണ് ഈ കുരിശ്? രണ്ട്, ആരാണ് ഈ കുരിശ്? ഭൂമിയിലേക്ക് വിളിച്ച ഏറ്റവും നിർമ്മലനായതാണ്. വിളിക്കാനുള്ള ധൈര്യമാണ് വിളിക്കാൻ. അത് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾ നാക്കനും കുറ്റം ആരംഭിക്കാനാവും? ഒരു കുറ്റവും ആരംഭിക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ സ്മോട്ടസ്റ്റ്ലി പ്യുവറായിട്ടുള്ള മനുഷ്യൻ. ഏറ്റവും കഠിനമായ കരിമരം, രണ്ട്, ഏറ്റവും ദുർബലമായ നിമിഷം. അപ്പോൾ വരുന്ന 3-ാമത്തെ ചോദ്യം, ചേരുമ്പടി ചേരാത്ത ഈ കാര്യം എന്തിനാണ് ചെയ്യാത്തത്? ചേരുമ്പടി ചെയ്യാത്ത സംഭവങ്ങളല്ലേ നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ? എന്തെങ്കിലും തരത്തിൽ നമ്മൾ ജീവിക്കാൻ മാഷ്മാർക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് ഒരു 10 മാർക്ക് ചേരുമ്പടി ചെയ്യാത്ത സംഭവം തെറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ലോകത്തൊന്നിനും കൊള്ളത്തില്ല. ഒരു വശത്ത് അക്കാദമിക് സാധനങ്ങളിലൊന്നും, മറ്റേ വശത്ത് ഇങ്ങനെ പല പേരുള്ള സ്പോർട്സ്, കല, രാഷ്ട്രീയം, പിന്നെ കുത്തണം. 3-ാമത്തെ കുത്താതെ നിങ്ങൾ പിന്നെ ഒരു പള്ളിക്കൂടത്തിൽ പിടിച്ചു കഴിയില്ല.
നമുക്ക് 10 മാർക്ക് തരാൻ വേണ്ടി മാഷന്മാർ കണ്ടുപിടിച്ചൊരു പരിപാടിയായിരുന്നു ചേരും പിടി ചേർക്കുക. പത്തെങ്കിലും കിട്ടണ്ടേ? 10 ചേരും പിടി ചേരാത്ത ഈ രണ്ട് കാര്യം എന്തിനാണ് ചേർന്നത്? ഗ്രാമം ഓരോ വിശദം മെഡിറ്റേഷൻ ഒരു തരത്തിലും ചേരാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങൾ എന്തിനാണ് ചേർന്നത്? വളരെ ഡിഫൈൻഡ് തൻ്റെ അവൻ നമ്മളെ സൗഖ്യപ്പെടുത്തി. നമ്മൾ അനുഭവിക്കുന്ന അനുഭവിക്കേണ്ട കൈമാറുന്ന കൈമാറേണ്ട ഒരു സൗഖ്യമാണ് ഈ കുരിശിൻ്റെ ഫലസ്വതി. ഒക്കെ പറയുക 50 ദിവസങ്ങൾ ഇന്നലീനു വേണ്ടിയാണ്. നമുക്ക് നമ്മുടെ ഈ സഹനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു 50 ദിവസം. ഒരു പെയിൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല, ഒരു സഫറിങ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. രണ്ട് വാക്കം ഉപയോഗിക്കുന്നത് വേദന ഒഴിവാക്കാൻ പറ്റത്തില്ല, പക്ഷെ യാതന ഒഴിവാക്കാൻ പറ്റും. എല്ലാ വേദനകളും യാതനയാവണമെന്നില്ല. അപ്പൊ അതിനുള്ള എന്തോ ചില പ്രകാശം, എന്തോ ചില ലെസൺസ് ഈ കുരിശിൽ നിന്ന് ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. കണ്ടക്ഷണങ്ങളാണ് നമ്മുടെ സൗഖ്യപ്പെടുത്തി. കുരിശൻ വരക്കുകയും കുരിശൻ ധരിക്കുകയും കുരിശിനെ നമസ്കരിക്കുകയും ചെയ്യുന്നവർക്ക് സൗഖ്യത്തിലായിരിക്കേണ്ട മാതൃകണ്ട്. ഒരു സൗഖ്യമല്ല, അവകാശമാണ്. അതുകൊണ്ട് ഈ ഒരു വാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് അത് ഉറപ്പുവരുത്തിയാൽ നല്ലതാണ്. അടുത്ത ദിവസങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത് ഇതേ പരിക്കളോട് തന്നെ ആയിരിക്കുമോ, അതോ കുറച്ച് ഹീൽഡായിരിക്കും ആയിട്ടാകുമോ എൻ്റെ വരുന്നതിനാണ്, എൻ്റെ വിയപ്പിൻ്റെ ദിനങ്ങളാണ്. വിയപ്പിൻ്റെ വിയപ്പിനെ കുറിച്ച് പറയാൻ പാടില്ല. നമുക്ക് കാര്യങ്ങൾ ദുഃഖമില്ല, അവസാനിപ്പിക്കാം. ഉൾക്കൊള്ളിലെല്ലാം അവസാനിക്കുന്നത് ഉയർത്തിലാണ്. എന്തെങ്കിലും ഒരു മേഖലയിലടുത്ത് നമുക്ക് ഉത്ഥാനം സംഭവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇത് മറ്റൊരു നോമ്പുകാരമായി കടന്നു പോകും. ഒരു ജീവനായിട്ടൊരു ആഗ്രഹമെങ്കിലും നമ്മൾ രൂപപ്പെടുത്തിയതല്ലാണ്. ഇങ്ങനെ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. നമ്മൾ കുറേ കൂടി സമാധാനത്തിലും സൗഹൃദത്തിലും സ്നേഹത്തിലും ഒക്കെ വസിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ അവകാശം റൈറ്റ്. ദൈവമക്കളെന്ന രീതിയിൽ ഏതൊരു മനുഷ്യൻ്റെയും അവകാശമാണ്. എങ്ങനെയാണ് ഈ സൗഹൃദത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട് എന്നൊരു കുരിശിൻ്റെ പിഴ കണ്ടിട്ട് നമുക്ക് ഈ ദിവസത്തിൽ ചില ഒന്ന് പ്രാർത്ഥന അവസാനിപ്പിക്കാൻ കരുതുക. 5 വിചാരങ്ങളൊന്നും നമ്മുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്ന്, കുരിശിൻ്റെ ഫിലോസഫി ഉണ്ട്. ഫിലോസഫി എന്ന് പറയുന്നത് ഈ മറ്റുള്ളവർക്ക് വേണ്ടി ഫേവറബിളായിട്ട് ചിന്തിക്കാൻ വേണ്ടിയാണ്. തിങ്കി ഫേവറബിൾ ഫോർ അതേഴ്സ്, ആണ് ഫിലോസഫി. ഞങ്ങളുടെ ഒരു വൈദ്യസിനെ പരിശീലനത്തിനകത്ത് എന്തിനാണ് ഈ ഫിലോസഫി പഠിപ്പിക്കുന്നത്? എന്തിനാ അന്വേഷയെക്കുറിച്ച് ദൈവം മരിച്ചെന്ന് പറയുന്ന ആളെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? അല്ലെങ്കിൽ നാഗാർജുന എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു എത്തേശിച്ചെന്ന് വിശേഷിപ്പിക്കാവുന്ന ആചാരങ്ങളെ പഠിപ്പിക്കുന്നത്? നമ്മളിൽ കുറച്ച് എന്തെങ്കിലും സംശയമൊന്നും ആശയക്കുഴപ്പമൊക്കെ ഉണ്ടാക്കില്ലേ? സംശയം ആശയക്കുഴപ്പമൊക്കെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. ലോകത്ത് പലതരം വിശ്വാസമുള്ള മനുഷ്യരുണ്ടെന്നുള്ള ബേസിക്കായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണ്ടിയാണ് പഠിപ്പിക്കണം. മനുഷ്യർക്ക് വേണ്ടി പലതരത്തിലുള്ള മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്ന ജീവിക്കുന്ന ഭൂമിയാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഫിലിബസ്റ്ററിന് ചിലപ്പോൾ ഇത്തവണയും കുറച്ച് ദിവസം വന്ന് കണ്ടു. ചിലർ ചോദിക്കും ഇതിന് ഈ ഫിലിബസ്റ്ററിലൊക്കെ പോകുന്നത് കുറച്ച് ചിലപ്പോൾ കോമൺ വാച്ചിനൊക്കെ പറ്റാത്ത കണ്ടൻ്റൊക്കെ ഉള്ള ഫിലിമൊക്കെ വരും ചിലപ്പോൾ നമ്മുടെ ചോദിച്ചാൽ. പക്ഷെ ഓരോ ഫിലിം ഫെസ്റ്റിവൽ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സംഭവമുണ്ട്, ലോകത്ത് പലതരം മനുഷ്യരുണ്ട്. അവർ
ഒരു താരതമ്യങ്ങളില്ലാതെ സ്വീകരിക്കാൻ വേണ്ടിയുള്ളൊരു പരിശീലനമാണ്. ഒന്നും ഷോക്ക് ചെയ്യിക്കുന്നില്ല. ഇത് വലിയ ഭൂമിയല്ലേ? വീടിന് ശേഷിപ്പിക്കാവുന്ന ഇങ്ങനെ പാറ്റനുള്ള മനുഷ്യരും ഇതിനകത്ത് ജീവിക്കണ്ടേ? നമ്മുടെ ഒരു സ്പെക്ട്രം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ സംഭവം ഫിലോസഫി. കുടിശ്ശേരിക്കുന്ന ഉദ്ദേശിച്ച് ചിന്തിക്കുന്നത് ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഇതാണ്ട് അവർ ചെയ്യുന്നതെന്ന് അവർക്ക് അറിയത്തില്ല. എന്തെങ്കിലും ഒരു അറിവിന്റെ ബെനിഫിറ്റ് ഉള്ള പ്രിവിലേജ് ഉള്ള ഒരു മനുഷ്യനാരെയും വിഷമിപ്പിക്കാൻ പറ്റത്തില്ല. വിഷമിപ്പിച്ചു എന്നതിന്റെ അർത്ഥം അറ്റ്ലീസ്റ്റ് ആ പെർട്ടിക്കുലർ ഈവനിങ്ങിൽ എന്തെങ്കിലും വേണമെന്നല്ല, ഒരു അറിവുള്ള മനുഷ്യനല്ല. ഇതിന് മനുഷ്യർക്ക് വേണ്ടി കൊടുക്കണ മാതിരിയാണ്. പുറത്തേക്ക് നോക്കി തോട്ടത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നു, പൂക്കളെ ചവിട്ടി മതിക്കുന്നു, ക്രീമിലെ ചവിട്ടി മതിക്കുന്നു, ലോണിനെ ചവിട്ടി മതിക്കുന്ന സെലക്ടിലെ മനുഷ്യനാണ്. അയാൾ കോട്ടയെ പിടിച്ച് വലിച്ച് പാചകത്തിലേക്ക് ഇവിടെ അറിയാതെ മനുഷ്യൻ കൈവിട്ട് പോയി. കറമിയാൽ പൂക്കളെയും വള്ളികളെയും ഒക്കെ ചവിട്ടി പിടിക്കുകയാൾ അന്ധനായിരുന്നു. എങ്ങനെയും കോട്ടത്തിലേക്ക് പ്രവേശിച്ചതാണ്. പുറത്ത് കിടക്കാനുള്ള സമയത്ത് എങ്ങനെയും പൂക്കളെ ചവിട്ടി പിടിച്ച് പോയതാണ്. പിന്നീട് അയാളുടെ മക്കളോട് പറയുന്നുണ്ട്, മക്കളെ നമ്മുടെ തോട്ടങ്ങൾ നശിപ്പിക്കുന്നവരുടെ വിദ്വേഷമൊന്നും ഉണ്ടാകും, വൃക്ഷകരായിരിക്കാം, അന്ധരായിരിക്കാം. നിങ്ങൾ കാട്ടോ പിടിക്കാൻ ഒരു അപ്പയുണ്ടായിരുന്നില്ല, നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഗാർഹിക സ്വപ്നങ്ങൾക്ക് മീതെ ഇങ്ങനെ കുറുകനെയും പിന്നെ നടന്നു പോകുന്ന ആ വ്യക്തി പർട്ടിക്കുലർ സിനാരിയിലെങ്കിലും ആരാണ് ഉണ്ടായിരുന്നത്? നിങ്ങൾ ട്രോമയായി കൊടുത്തിട്ടുണ്ടാവില്ല. നിങ്ങൾ ചെറുപ്പത്തിൽ ഇങ്ങനെ അബ്യൂസ് ചെയ്യപ്പെട്ടൊരു കുട്ടിയാണെങ്കിൽ ഇപ്പം മുതിർന്ന് കഴിയുമ്പം എന്തൊരു വലിയൊരു ഭാരമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. എന്നാൽ ഈ നിങ്ങൾ എത്തിയിരിക്കുന്ന ഈ പ്രായത്തിൻ്റെ വിവരം നിങ്ങളോട് പറയും, നിങ്ങളുടെ ആ ഒരു കൗമാര ശക്തിക്ക് മീതെ നടക്കാൻ ശ്രമിച്ച വ്യക്തി അപമാനത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങളുടെ സെൽഫിലൂടെ നടക്കാൻ ശ്രമിച്ച വ്യക്തി തോട്ടങ്ങൾ നശിപ്പിക്കുന്നവരുടെ വിദ്വേഷം അന്നായിരിക്കും. അന്നൊരു 70 കഴിഞ്ഞിട്ടുള്ള അമ്മ ഒരിങ്ങനെ ഒരിക്കൽ കാണാൻ ഒരിങ്ങനെ ഒറ്റ ജീവിക്കുന്നൊരു വനിതയാണ്. അവർക്കൊരു വലിയ ക്രോമയുണ്ട്. ഒരു കാലത്ത് ഒരു വിമൻസ് കോളേജിലെ ബാഡ്മിൻ്റൺ വോളിബോൾ ബാസ്കറ്റ്ബോൾ കളിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരത്തിന് ലുധിയാനയിൽ എവിടെ പോയിട്ട് കളിക്കാൻ പോകാം, ഈ കോട്ടയിൽ വെച്ച് കാല് തെറ്റി കഴിഞ്ഞിട്ട് ഇവർക്ക് വലിയ എവിടെയുണ്ടായി ഇങ്ങനെ എടുത്തു നിലക്കുന്നില്ല, ഇങ്ങനെ ഡാമേജായി. അതൊരു രീതി അനുസരിച്ചിട്ട് വളരെ പെട്ടെന്നൊരു തീരുമാനം വന്നു, ഇവരുടെ ഗർഭപാത്രം എടുത്തു മാറ്റി. ഇപ്പോഴാണെങ്കിൽ കൺസേർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇന്നത്തെ കാര്യങ്ങൾ വിഷയത്തെ ഡെവലപ്ഡ് ആയിട്ടുണ്ടാവില്ല, ഇല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ഡിസിഷൻ ആയിട്ട് മാറിയിട്ടുണ്ടാവും. കുടുംബജീവിതം സ്വപ്നം കാണുന്ന കുഞ്ഞുങ്ങളെ ഓമനിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി സ്ത്രീയിൽ ഉണ്ടാകുന്ന പരിക്കുകളെ കുറിച്ച് പിന്നെ കാര്യമായിട്ട് ആവർത്തിക്കേണ്ട കാര്യമില്ല. അത്രയും വിഷമത്തിൽ ഈ സ്ത്രീ തൻ്റെ വീട്ടിലും പിന്നെ കുറച്ച് കാലം പാർക്കുമ്പോൾ ഇവരെ അച്ഛൻ പറഞ്ഞ കാര്യമായിട്ട് ഈ പറഞ്ഞ പെൺകുട്ടിയുമായിട്ട് വലിയ ഏജ് വ്യത്യാസമില്ലാത്ത അച്ഛൻ്റെ ഇടയിലുള്ള ഇവിടെ കാണാൻ വരികയും മടങ്ങിപ്പോകുമ്പോൾ ഒരു കുസൃതി പറയുകയും ചെയ്തു. ഇതിങ്ങനെയാണ്, ഇതിപ്പോൾ എന്തായാലും നന്നായി, നീ കുടുംബത്തിന് ചീത്തപ്പെടുണ്ടായിരുന്നു. ഞാൻ 10 വയസ്സിനകത്തൊരു കാര്യമാണ്,
എന്നെ കാണുമ്പോൾ അമ്മയ്ക്ക് 70 കഴിഞ്ഞിട്ടുണ്ട്. 50 വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള കാര്യം പറയുമ്പോൾ ഇപ്പോഴും ഒരു വെല്ലുവിളി നിറവേറ്റണം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഏതെങ്കിലും തരത്തില ഇത്രയും ബുദ്ധിമുട്ടി പെൺകുട്ടികൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ ഒരു അമ്മ ഇത് പറയുമോ? ഇല്ല. അത് രണ്ട് പ്രായവ്യത്യാസമില്ലാത്ത സ്ത്രീകളുടെ ഇടയിൽ നടന്ന കുസൃതി വർത്താനം മാത്രമാണ്. നോട്ടി ടോക്ക്, നോട്ടി ടോക്കിന് മീതെ 50 വർഷങ്ങൾക്ക് ശേഷം ജോല കൊടുക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ട് അത് തന്നിട്ടുള്ള ഓരോന്നും ഓരോരുത്തരും ഉണ്ടാക്കുന്ന ആഘാതങ്ങളെ കുറിച്ച് നമുക്ക് ധാരണയില്ലാത്തതുകൊണ്ടാണ് മനുഷ്യരിങ്ങനെ മനുഷ്യരെ വയലേറ്റ് ചെയ്യുന്നത്. ഒന്ന്, മനുഷ്യർക്ക് വേണ്ടി കൈകളായിട്ട് ചിന്തിക്കാനുള്ള ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, ഒരർത്ഥമാക്കിയിട്ടുണ്ടാവില്ല. രണ്ട്, എപ്പോഴും ഒന്ന് ഓർമ്മിക്കണം, ഇത്രയും ഓർമ്മകൾ നമ്മൾ കൊണ്ടു നടക്കണമോ? ഓർമ്മകൾക്ക് ഒരു ഫിൽട്രേഷൻ ആവശ്യമുണ്ട്, ഫിൽട്ടറിങ് ആവശ്യമുണ്ട്. ഓർമ്മകളാണ് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ കുർബാനയൊക്കെ വാസ്തവത്തിൽ ഓർമ്മകളാണ്. എന്തിൻ്റെ ഓർമ്മ? സ്നേഹത്തിൻ്റെ ഓർമ്മയാണ്, എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുക. അപ്പം ഓർമ്മ കൊണ്ടൊക്കെ തന്നെയാണ് കാര്യങ്ങൾ ഓടുന്നത്. പക്ഷേ എനിക്കോ നമുക്കോ ഗുണകരമല്ലാത്ത ഓർമ്മകളെ ഇങ്ങനെ കൂടെ കൊണ്ടുകൊണ്ട് ബാധ്യതയുണ്ടോ? രണ്ടാമത്തത്, ഇങ്ങനെ ഓർമ്മകൾക്ക് വിശുദ്ധീകരണം ആവശ്യമില്ല, ഫിൽറ്ററുകളുള്ള കാര്യം. ഇത്രയും ഓർമ്മകൾ ആവശ്യമില്ല. ഫിലിമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ചില ബാക്ക്ഗ്രൗണ്ടൊക്കെ അറിയാം. ഫിലിമിൻ്റെ ചരിത്രത്തിനകത്ത് ഏറ്റവും വ്യത്യാസം ഉണ്ടാക്കിയത് എഡിറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. എഡിറ്റിംഗ് പണ്ടത്തെ ഒരു ഏജൻസിറ്റാണെങ്കിൽ 200 മണിക്കൂറൊക്കെ ഉണ്ടാകും അവരെടുക്കുന്ന റഷസ്. എന്നിട്ട് ആ 200 മണിക്കൂറിനെയൊക്കെ ഇങ്ങനെ മാസങ്ങളെടുത്തിട്ടാണ് 2.5 മണിക്കൂറാക്കി മാറ്റുന്നത്. മെമ്മറികൾക്ക് ഒരു എഡിറ്റിംഗ് ആവശ്യമുണ്ടാകും. എനിക്കും അവർക്കും ഗുണകരമല്ലാത്ത ഓർമ്മകളെന്ന് പുറത്തുള്ള കാര്യങ്ങൾ ഇവരെയും രണ്ടുപേരും കൂടി നടന്നു പോവുകയാണ്. ഒരാൾക്ക് വേറൊരാളുടെ അടുത്തേക്ക് ദേഷ്യപ്പെടുന്നു, ഒറ്റയടിക്കുന്നു. അടിക്കട്ടി മനുഷ്യൻ അതൊരു പരിഭൂമിയായിരുന്നു. മണലിൽ ഇങ്ങനെ എഴുതി വെച്ചു, മൈ ഫ്രണ്ട് സ്ലാപ്പ് മീ. ഇവിടെ അടിച്ചു, പിന്നെ മുമ്പോട്ട് പോകുന്നു. വഴി കിടക്കണം, വഴുതെ ഭാഗം ചവിട്ടി തെങ്ങി പോയി. വിദേ ചങ്ങാത്തന്നെ അവനെ ചെന്ന് രക്ഷിച്ചു, പതച്ച് പതച്ച് കയറണം. അപ്പം അയാൾ തൻ്റെ ഒരു പാണ്ഡം തുറന്നിട്ട് അതിനകത്തൊരു കൂളിയുണ്ട്, ജിസിലുണ്ട്, അതെടുത്തിട്ട് അടുത്ത പാറയിൽ കുത്തി വെച്ചു. ഇയർ മൈ ഫ്രണ്ട് സേവ്ഡ് മീ. ഇവിടെ വെച്ച് ചങ്ങാതിനെ രക്ഷിച്ചു. കൂട്ടുകാരൻ പറഞ്ഞു, ചങ്ങാതി എന്നെ അടിച്ചപ്പോൾ നീ മാണ്ടൽ കഴിഞ്ഞു, രക്ഷിച്ചപ്പോൾ നീ പാറയിലെത്തി, എന്താ ഇതിൻ്റെ കൊള്ളുള്ളത്? പറഞ്ഞു, ചങ്ങാതി കിട്ടിയ അടിയുടെ ഓർമ്മയൊക്കെ മണ്ണിൽ എഴുതിയാൽ മതി. ഒരു കണക്റ്റ് ഒരു വാങ്ങി പോകണം, ലഭിച്ച അനുഗ്രഹങ്ങളുടെ ഓർമ്മ പാറയിൽ കൊടുത്തു വെക്കണം. കാറ്റിനും കാലത്തിനും ഓടിക്കാനാണ് വന്നത്. നല്ല ഓർമ്മകൾ മാത്രം ഇങ്ങനെ കൂടെ കൊള്ളുള്ളൂ. മനുഷ്യൻ അതൊരു കൾച്ചറാണ്. അല്ലോ, പഴയ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ വിഷമം സഹിച്ച മനുഷ്യരെ എന്താണ്? ആരാണ്? ജോബുണ്ട്. പക്ഷെ ജോബിൻ്റെ കാര്യത്തിൽ ദൈവവും സാത്താനും കൂടി ചെയ്യുന്നത് ചില പാവങ്ങളുടെ പെട്ടെന്ന് ജോസഫ് കൃത്യമായിട്ട് മനുഷ്യന് കിട്ടിയ സ്ഥലമാണ്. ഈ വിധിയോ നേച്ചറോ ഒന്നുമില്ല. അത്രയും വിഷമത്തിലൂടെ കടന്നുപോയ മനുഷ്യന് പിന്നെ കാര്യങ്ങളൊക്കെ സുഖകരമായി. കഥയൊക്കെ നമുക്കറിയാം. അയാൾക്കൊരു കുഞ്ഞ് പിറന്നു. കുഞ്ഞ് പിറന്നപ്പോൾ അയാൾ കുഞ്ഞിൻ്റെ പേരെന്താണ്? മനാസ്. എന്താ ഭാവിയുടെ അർത്ഥം?
നീ മറക്കണം. വിഷുപ്പോ കഴിച്ചു കാര്യം അപ്പയ്ക്ക് കുറേ വിഷമം തട്ടിയിട്ടുണ്ട്. പറഞ്ഞു വരുമ്പോ വലിയ തുച്ഛമായിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ അത് പണ്ടേ മറന്നു. നിങ്ങൾ അത് മറക്കണമെന്ന അർത്ഥത്തിൽ അയാൾ പുതിയ മനസ്സിൽ കേട്ടു. ഇതൊന്നും അവരവനോട് പറയാവുന്ന ഏറ്റവും ഹീലിംഗ് ആയിട്ടുള്ള ഒരു മന്ത്രമാണ് മനസ്സ്. വേണ്ടതാണ് ഓർമ്മകൾക്കൊരു വിശുദ്ധീകരണ ആവശ്യമുണ്ട്. മൂന്ന്, ഈ മുറിവിനെ തിരിവുളവാക്കുക എന്നുള്ള കാര്യം. ഇവരുടെ എന്തെങ്കിലും ഒരു മോശപ്പെട്ട അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിമേൽ ഒരു സേവനശാഖ ഉണ്ടാവണം. അത്തരം അനുഭവവും ഇനി ഒരാൾക്കും വെച്ചു മാറാൻ നിങ്ങൾ അനുവദിക്കില്ല. നിങ്ങൾ കൈമാറുന്നത് മാത്രമല്ല അത്തരം അനുഭവങ്ങളുടെ കടന്നു പോകുന്നതിന് പൊട്ടട്ടിയാനുള്ള ശ്രമങ്ങൾ വേണ്ടത്. ഇതിൽ വിളിക്കുന്ന വാക്കാണ് എന്താ, സബ്ലിമേറ്റിംഗ്, സബ്ലിമേഷൻ. ഈ മുറിവുകളെ സബ്ലിമേറ്റ് ചെയ്യാന്നല്ല, വിശപ്പം അറിഞ്ഞൊരാളായിരുന്നു എൻ്റെ അപ്പൻ. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ വിശപ്പിനോട് ഈ വിഷയം കൃത്യമായ സെൻസിറ്റിവിറ്റി ഉണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് ശനി ഞായറും വീട്ടിലുള്ള അഞ്ച് ദിവസങ്ങളിലും ഉച്ചയ്ക്ക് വീട്ടിലേക്ക് ഉണ്ണാൻ വരുമ്പോൾ ഇങ്ങനെ ആദ്യം കാണുന്ന ഒരു മൂന്നോ നാലോ കുട്ടികളെ കൂട്ടിക്കൊണ്ട് വരും. കടപ്പുറത്ത് ആ നല്ല പട്ടിണിയുള്ള കാലമായിരുന്നു. നമുക്കൊരു വൾനറബിലിറ്റി ഉള്ള മേഖലകൾക്ക് നമ്മൾ ഓവർ സെൻസിറ്റിവിറ്റി ഉണ്ടാക്കാൻ കഴിക്കുന്ന വാക്കാണെന്ന് മുറിവിനെ തിരുമുറ. വീട്ടമ്മമാരുടെ കോൺട്രസ്റ്റിൽ പണ്ട് നിങ്ങൾ നിങ്ങളുടെ പുരുഷന്റെ വീട്ടിലേക്ക് വന്ന ആളുകളെല്ലാം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നില്ല. ഈ ദിവസം നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നിങ്ങളുടെ മക്കൾക്ക് ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ കടന്നുപോയൊരു കാലത്തിൻ്റെ ഓർമ്മയുള്ളത് കൊണ്ട് അവരോട് ഇങ്ങനെ ഓവർ പ്രൊട്ടക്റ്റീവ് ആവുക. മകനും മകളും തമ്മിൽ തർക്കം ഉണ്ടാകുമ്പോൾ ഈ വന്നു കയറിയ പെൺകുട്ടികളുടെ കൂടെ നിൽക്കുക. വാക്കാണ് മുറിവിനെ തിരുമുറി വാക്ക്. എല്ലാ കൈപ്പനുഭവങ്ങളും നമ്മുടെ കൈപ്പട് മനുഷ്യനാകണമില്ല. അവർക്ക് ഏറ്റവും കൂടുതൽ കൈപ്പനുഭവിച്ചിട്ടുള്ള മനുഷ്യർ ജീവിച്ചിരുന്നത് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾക്കാണ്. അതിൽ തന്നെ ഏറ്റവും വലിയൊരു ക്യാമ്പിൽ ഇങ്ങനെ കാണാൻ പറ്റിയിട്ടുള്ള ഔഷിറ്റസ് എന്ന് പറയും, ഹോൾട്ടിലുള്ള അതിനകത്ത് എഴുതി വച്ചിരിക്കുന്ന ഇങ്ങനെയാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത് കൈപ്പുള്ളവരാകാൻ വേണ്ടി അല്ല, ആവർത്തിക്കാതിരിക്കാൻ വീട്ടിലാകാൻ വേണ്ടിയല്ല, റിപ്പീറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി. കുറച്ച് ഈ സെൻസിറ്റിവിറ്റി നല്ലതല്ലേ? പരിഗണന കിട്ടാതെ വളർന്നൊരു കുട്ടിയാണെങ്കിലും കുഞ്ഞുങ്ങളെ ഇങ്ങനെ പൊന്നുപോലെ കൊണ്ടുനടക്കുക. മൂന്നതാണ് ഈ മുറിവിനെ തിരുവാക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാവുന്ന ഏറ്റവും നല്ല കഥ ആ പാരമ്പര്യം. അതായത് യേശു മരിച്ചിട്ടും യേശുവിൻ്റെ പകുതി രാത്രി മനുഷ്യൻ തൻ്റെ കൈവശം ഉണ്ടായിരുന്ന ആയുധം കൊണ്ട് അഭിനയിച്ചു വിളക്കുന്നു. പാരമ്പര്യം എന്താ പറയുന്നത്? അവൻ്റെ ചങ്ങിൽ നിന്ന് വന്ന രക്തവും ജലവും അന്ധൻ്റെ കണ്ണിലെ ശ്രദ്ധപ്പെടുത്തി. ഇത് മനുഷ്യരുടെ കഥയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മനുഷ്യനാണ് ഈ കഥയിൽ ഇങ്ങനെ സംഗീത രക്തവും ജലവും വന്ന് ഒരു പത്തുനൂറ് പേരെ മുകളിലോട്ട് പോകുന്നതിലുണ്ടായിരുന്നു. അതൊക്കെ എല്ലാവരുടെയും കണ്ടി വേണം, എല്ലാവരും കണ്ടുകൊണ്ടാണ് പറയുന്നത്. അതല്ലേ ഒരു ലൈൻ ഇപ്പോഴും ഗാനങ്ങൾക്ക് എന്താ പറഞ്ഞുകൊണ്ടിരിക്കണം? പെൺകുട്ടികളായിട്ട് വ്യവഹാരത്തിന് പോയാലും അച്ഛന്മാരെ വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പല തലമുറയായിട്ട് ദൈവം വേടിയാടിക്കൊണ്ടിരിക്കും. കുത്തി മുറിവേൽപ്പിച്ച് അന്ധതയെ സൗഖ്യപ്പെടുത്തുന്ന ഒരാളുടെ പേരിൽ ഇത്തരം വർത്തമാനങ്ങൾ ഇനി മുമ്പോട്ട് പോകരുത്. പല നമ്മളുടെ കഥ പറഞ്ഞിട്ടിരിക്കുന്നു.
എന്തെങ്കിലും തരത്തിൽ ഈ പുതിയ നിയമമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. നമ്മുടെ ഭൂതകാലത്തിന് പോലും മാപ്പ് തരുന്ന ഇനി തൊട്ട് നേരെ നടക്കാനൊക്കെ പറയുന്ന തരത്തിലുള്ള അത്രയും നമ്മളുടെ തെറ്റുകൾ ഡിലീറ്റ് ചെയ്യുന്ന ഡിലീറ്റ് ബട്ടൺ ഉള്ള പുസ്തകത്തിൻ്റെ പേരാണ് ഒറ്റപ്പെട്ടത്. അപ്പോഴാണ് ഇപ്പോഴും അവിടുന്ന് ഇവിടെ നോക്കി ഇങ്ങനെ പിതാക്കന്മാരെ മുന്തിരി ഭക്ഷിച്ച് മക്കളുടെ പല വിളിക്കുന്നതൊക്കെ പറയുന്നത്. ക്രിസ്ത്യൻ ഐ ഡെയർ ടു സേ ഇറ്റ്സ് നോട്ട് ക്രിസ്ത്യൻ ഓഫ് ക്രൈസ്റ്റ് അർത്ഥത്തിലാണ്. ഏൽപ്പിക്കുന്ന അന്ധതയെ സൗഖ്യപ്പെടുന്നു പറയുമ്പോൾ ഇതിൻ്റെ പ്രകാശം മനസ്സിലേക്ക് വരുന്നത് അത് കണ്ടുപിടിക്കണം. പിന്നെ ജംഗ്ഷന്റെ മുന്നിൽ മടക്കുത്തി നിൽക്കുന്ന ആളും യേശു പറഞ്ഞ അപ്പനെന്നത് എന്താ വ്യത്യാസം? പ്രാകൃതമതമാണ് കാര്യം. ഇങ്ങനെയൊക്കെ വന്നെങ്കിൽ പോലും നമ്മുടെ ബോധങ്ങൾ ഞാൻ സ്ഥാനപ്പെട്ടിട്ടില്ല. പൗലോസ് പറഞ്ഞൊരു സംഭവം ഉണ്ട്, ഇപ്പോഴും പാല് കുടിക്കുക 2000 വർഷം കഴിഞ്ഞിട്ട് ഒരു കാര്യത്തിൻ്റെ ഒക്കെ ഒരു ലേണിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ചില വാണിങ്സ് ഒക്കെ ഉണ്ടാകും അല്ലേ? കെ ജി ക്ലാസ്, അതാണ് പി ജിയിൽ പറഞ്ഞിരിക്കുന്നത്. പൗലോസ് പറയുന്ന ആരോപണത്തെ കുറച്ച് ദീർഘമായിട്ട് എടുത്താൽ നല്ലതാണ്, നിങ്ങളിപ്പോഴും പാലാണ് കുടിക്കാൻ ആഗ്രഹിക്കുന്നത്, 2000 വർഷമായിട്ട് ഈ പാലിന് അപ്പുറത്തേക്ക് പോകുന്നില്ല. ലോകം കുറേ കൂടി ഭംഗിയാവണമെങ്കിൽ പെണ്ണിങ്ങനെ പറഞ്ഞാണ് കണ്ണിന് പകരം കണ്ണ് എന്ന് പറയുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ ഓരോ അന്ധന്മാർ മാത്രമേ ഉണ്ടാവും. ഒരു കണ്ണ് പൊട്ടിച്ച് ഒരു കണ്ണ് പൊട്ടിച്ച് എവിടെയെങ്കിലും വെച്ച് ഈ കളി അവസാനിക്കുന്നതിന് വിളിക്കുന്ന വാക്ക പുതിയ നിയമം. എന്നിട്ട് നമ്മുടെ ബോധത്തിലേക്ക് അത് ഇപ്പോഴും പ്രശ്നമുണ്ട്, അങ്ങനെ വല്ല കുഴപ്പമുണ്ടാവും. രണ്ട് പോസിബിലിറ്റീസ് വേറെ ഉണ്ട്, ഒന്ന് റിട്ടാലിയേറ്റ്, രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട്. ഈ മൂന്നാമത്തിൻ്റെ പേരാണിത് സബ്ലിമേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ച അനുഭവങ്ങൾ വേറൊരു ഫേസിൽ നമ്മൾ തന്നെ കൈമാറാൻ നിൽക്കുന്ന വാക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട്. അതുകൊണ്ടല്ല അക്കൾ ഭയങ്കര അപകടം പിടിച്ചിട്ടില്ല. എപ്പോഴും ഓർമ്മിക്കണം, വേദന എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ എന്തിരിക്കുകയാണ്, ഒരു ശാരീരിക യാഥാർത്ഥ്യമാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എൻ്റെ മനസ്സിന് ഭയങ്കര ദുഃഖമാണ്, മനസ്സിന് ഭയങ്കര ദണ്ഡമാണ്. ശരിയായിരിക്കാം, പക്ഷെ ഈ മനസ്സിൻ്റെ ദണ്ഡത്തിൽ സഹിക്കുന്ന നമ്മുടെ ശരീരമാണ് യുവാണ് സഫറിങ് യുവർ ബോഡി. ശരീരത്തെ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനില്ലേ? കാര്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കൊണ്ടുനടന്നിട്ട് ഈ ശരീരം സഫർ ചെയ്യുന്ന നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? നോക്കിക്കുമ്പോൾ മനുഷ്യന്റെ കണ്ണിൽ വെട്ടം വിട്ട് പോകുന്നതും തോളിടിഞ്ഞ് പോകുന്നതും ശിരസ് കൂലി പോകുന്നതും നിങ്ങൾ കാണുന്നില്ലേ? സഫറിങ് ബോഡി. കാര്യം യേശു ഒഴിഞ്ഞു കൊടുക്കപ്പെട്ടു, തള്ളി പറയപ്പെട്ടു, ആൾക്കൂട്ടം വെറാവസ്ഥ വിട്ടു തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ പോലും കുരിശു മരണം എന്ന് പറയുന്നത് യേശുവിൻ്റെ ഫിസിക്കൽ ടോർച്ചറിൻ്റെ ഘട്ടം തന്നെയാണ്. പ്രൈമറി ഫിസിക്കൽ ടോർച്ചർ, അതുകൊണ്ടാണ് അത് പറയാനായിട്ട് പൗലോസ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. അവൻ ശരീരത്തിൽ സഹിച്ചു, അവൻ ശരീരത്തിൽ സഹിച്ചു. ശരീരം കൊച്ചുകളല്ലേ? ശരീരം എത്ര പ്രധാനപ്പെട്ടാണെന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങളൊരു 100 വയസ്സിലൊക്കെ പുറത്തു നിൽക്കണം. വല്ലപ്പോഴും ഡോക്ടർ വന്നിട്ട് പറയും ഇന്നിങ്ങനെ അപ്പൻ്റെ കണ്ണിങ്ങനെ പതുക്കെ ഒന്ന് അനങ്ങിയിട്ടുണ്ട് കേട്ടോ, ഇമ ഇങ്ങനെ ഒന്ന് വെട്ടുന്നുണ്ടോ. ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും സെക്കൻഡ്സിന് എത്ര പ്രാവശ്യം കണ്ണിമ വെട്ടുന്നൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കേണ്ടല്ലോ.
അത്രയും സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യം പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഈ ന്യൂറോ ഐസ്യുവിൻ്റെ കോഡുള്ളിരിക്കണം. അവിടെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നീമയാണെങ്കിൽ ഒരു ശരീരത്തിൽ നമ്മുടെ ചില ഡിസ്കംഫർട്സ് കൊണ്ടും നമ്മുടെ ചില കയ്പ് കൊണ്ടും ഈ ശരീരത്തിന് ഇത്രയും ഭാരം കൂടുതലാണ്. ഒരു ആരോഗ്യമുള്ളൊരു ജീവിതസമയമല്ല. അവിടെ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്രോം കാലം നമ്മുടെ കുഴപ്പം കൊണ്ട് നമ്മളിതിൻ്റെ അസ്വസ്ഥയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? രോഗവും വാർദ്ധക്യ മരണമൊക്കെ വരട്ടെ, രംഗത്ത് നമ്മുടെ അസ്വസ്ഥ കൊണ്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഈ ശരീരം എന്ന് പറയുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ പറയുന്ന ബോഡി ലെവൽ പ്രിപ്പറേഷൻ, ബോഡി ലെവൽ പ്രിപ്പറേഷൻ, നിങ്ങൾ ദുഃഖം എന്ന് പറഞ്ഞാൽ പോലും നിങ്ങളുടെ ഏത് രീതി പറയുന്നുണ്ട് നിങ്ങൾ ദുഃഖമുണ്ട്, എല്ലാത്തിൻ്റെയും റിഫ്ലക്ഷൻ എടുക്കുന്ന സംഭവത്തിൻ്റെ പേരാണ് എന്താ? ശരീരം. ബോഡി ലാംഗ്വേജിനെ കുറിച്ചും മൈക്രോ മൂവ്മെന്റ്സിനെ കുറിച്ചും ഒക്കെ ഒത്തിരി ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. അതിൽ ഒരിടത്തെങ്കിലും ഞാൻ അതിൻ്റെ ആദ്യത്തെ റെഫറൻസ് ആയിട്ട് വായിച്ചത് ഉൽപ്പത്തി പുസ്തകമാണ്. ദൈവമായി ചോദിച്ചു, നിന്റെ മുഖം എന്താണ് കെട്ടുപോയത്? കെട്ടുപോകുന്നത് ഇതാണ് ഈ പറഞ്ഞ ബോഡി ലാംഗ്വേജിൻ്റെ ആദ്യത്തെ റെഫറൻസ് എന്ന് പറയുന്നത്. മുഖം എങ്ങനെ കെട്ടുപോകുന്നത്? ഞാൻ ഊതികെടുത്താവുന്ന സംഭവമല്ല പറയും. ഞാൻ എന്തിനാണ് ഇത്രയും വാശി പിടിച്ച് നമ്മൾ ശരീരത്താണ് സഹിക്കുന്ന പറയാൻ കാരണം, ശരീരത്തിൻ്റെ ഒരു ഡിസ്കംഫർട്ട് നമ്മൾ വെച്ച് നിട്ടാറില്ല. ഇച്ചിരി ഭക്ഷണം കഴിക്കുമ്പോൾ മുരിങ്ങയുടെ ഒരു നാര് ഈ കമ്മിലെങ്ങാൻ ഉടക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പതുക്കെ പതുക്കെ തള്ളിക്കളയാൻ നോക്കിയിരിക്കും. കാരണം ആ ഡിസ്കംഫർട്ട് നമ്മൾ പരിഹരിക്കും. എന്നാലോ ഈ മനസ്സിൻ്റെതാണെന്ന് അവർ മിടുത്തുണ്ടാക്കിയിട്ട് നമ്മൾ അതുമായിട്ടിങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് എംഫാറ്റിക്കലായിട്ട് അത് പറയുന്നത്. വി ആർ സഫറിങ് അവർ ബോഡി. ഒരേ കൂടി ആരോഗ്യവും സന്തോഷത്തോടെ ജീവിതമുണ്ട്. നാലത് എന്തിനകത്തും ഈ ശരീരമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അഞ്ച്, നമ്മുടെ അറിവുകൾ നമ്മളെ രക്ഷിക്കുന്നില്ല. നമ്മുടെ അറിവുകൾ നമ്മളെ രക്ഷിക്കുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു നോമ്പുകാല ധ്യാനത്തിനകത്ത് ഇങ്ങനെ വെറുതെ കുറച്ച് സമാധാനത്തിലായിരിക്കുമ്പോൾ കേൾക്കാൻ കൊള്ളാൻ പറയാനുള്ളതാണ്. അപ്പുറമായിട്ട് ഒരു റിയൽ ട്രോമയിൽ, റിയൽ ക്രൈസിസ് മൂമെൻറ്റിൽ ഇതാരെയും സഹായിക്കുന്നു. നിങ്ങളൊരു കഠിന ദുഃഖം വരുമ്പോൾ ഞാൻ പറയുകയാണ് പാഠമാണ് പാഠം രണ്ട്. അതുകൊണ്ട് സകലമായ മനുഷ്യ കരട്ട പഠിപ്പിച്ച കരട്ട മാസ്റ്റർ ആൾക്കാർ ഇങ്ങനെ പള്ളി പെരുന്നാളിൻ്റെ മാനത്തിലിരിക്കും. എൻ്റെ എല്ലാ സ്പേസ് കിട്ടാൻ വേണ്ടിയ മാനത്തിലിരിക്കുകയും നോട്ടി കുത്തി വരുന്ന വഴിക്ക് ഇങ്ങനെ കഴുകിയിരുന്നാലും ചോദിച്ചു, മാസ്റ്ററെ ഈ കരട്ടക്കറിയാന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, നിലത്ത് നിർത്തിയിരുന്നെങ്കിൽ ഞാൻ ചില സ്റ്റെപ്പൊക്കെ എടുത്തതാണ്. ഈ നന്നായിട്ട് പഠിച്ചുള്ളതുകൊണ്ട് വെറുതെ കയറി ആരംഭിക്കാൻ പറ്റത്തില്ല. ഈ പൊറോട്ടൊക്കെ മാറി നമസ്കരിച്ചിട്ട് കയറി ആരംഭിക്കാൻ പറ്റത്തില്ല. മറ്റൊന്നും പഠിച്ചിട്ടില്ല. ആദ്യത്തെ സ്റ്റെപ്പ് കൊണ്ടുവന്നൊരു കാര്യം എന്നുള്ളതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്. എന്തിനാണോ ഇങ്ങനെ നീട്ടിയും പരത്തിയും പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മളൊന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യിക്കാൻ വേണ്ടി, ഒരു ഡിസ്പൊസിഷന് വേണ്ടി മാത്രം. ഡിസ്പൊസിഷൻ ഇതൊക്കെ ചിലപ്പോൾ നല്ലതായിരിക്കും, നല്ല ആറ്റിറ്റ്യൂഡ്സ് ആയിരിക്കും, പക്ഷേ നല്ല ഫീലിംഗ്. 19 വയസ്സാകുമ്പോൾ ജീവിതവുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യം മാത്രമേ ശരിയാണെന്ന് തോന്നുന്നുള്ളൂ. അത് കാരണം നമ്മുടെ അറിവുകൾ നമ്മളെ രക്ഷിക്കുന്നില്ല. ഒരു പ്രതിസന്ധികളിലൂടെ ഒക്കെ പോകുമ്പോൾ നന്നായിട്ട് പെടുത്താൻ വേണ്ടി ഒരു കഥയില്ല.
അവിടെ വെച്ചാണ് നമ്മുടെ മിസിഹ എന്ന് പറഞ്ഞ വാക്കിനെ പരിചയപ്പെടുന്ന മിസിഹ. എല്ലാവർക്കും ഒരു മെസ്സേജ്. കാറ്റീവിന് ഒരാൾക്ക് ബോൾബാട്ട് കളിച്ച് പുറത്തേടാൻ പറ്റുന്നില്ല, കമ്പേ കുത്തിച്ചാടാൻ പറ്റുന്നില്ല. അയാൾക്ക് വേണ്ടി ഒരു ചരട് മോളിൽ നിന്നാണ്, അല്ലെങ്കിൽ എന്ത് പേര് വിളിച്ചാലും നേച്ചർ എന്നാവാം, കാലം എന്നാവാം, മീശൻ എന്നാവാം, പേരുകൾ കാര്യമായി വ്യതിയാനം ഉണ്ടാകുന്നില്ല. പക്ഷെ യൂണിയൻ ഡാൻ എക്സ്റ്റീരിയർ എന്താ വാക്കിൻ്റെ അർത്ഥം? അങ്ങനെ അള്ളിയാഴ്ച തുടങ്ങിയത് നവാണ് ഞാൻ അല്ലെങ്കിൽ ചെയ്യേണ്ടത്. വെച്ചിരുന്നാൽ മുങ്ങിത്തുടങ്ങാൻ പോകുന്ന ഒരു മനുഷ്യനെ നിങ്ങളുടെ സമയം നോക്കിയിട്ട് എപ്പോഴും രക്ഷിക്കാന്ന് വെച്ചാൽ നടക്കത്തില്ല. ഇപ്പം ഇടപെടൽ ആവശ്യമുണ്ട്. ഈ മനുഷ്യൻ അർജന്റായിട്ട് ഇതിൽ ഇടപെടൽ ആവശ്യമുള്ള നിലവിളിയാണുണ്ട്. എല്ലാവർക്കും വെറുതെ ഒരു ദൈവാനുഗ്രഹത്തിന് കഥയാണെന്ന് പരിചയമുള്ള ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഹിയർവി ക്ലീഷ് ഹീലിംഗ് ഈസ് ഈസ് ബിസിനസ് ഹീലിംഗ് ഈസ് ഈസ് ബിസിനസ് ഹീലിംഗ് ഹാപ്പി ഓൾവേസ് ഈസ് ബിസിനസ് അതുകൊണ്ട് പഴയ നേരത്തിലൊക്കെ കടത്തുകാരാണ് തിരിച്ചറിച്ച് മാലാഖയുമായിട്ട് ഇങ്ങനെ കോർക്കാൻ പോയ യാക്കോബിൻ്റെ കഥയുണ്ട്. ഒടുവിലത് ദൈവദൂതനാണെന്ന് പിടിച്ചു കിട്ടി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കാലെ കെട്ടി വീണ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നെ അനുഗ്രഹിക്കാതെ പോകരുത്. ഈ ദുഃഖവട്ടിയിലും ഈ വിശുദ്ധവാരത്തിലും ബൈലാസ് ഈ ലെൻറ്റിലുമൊക്കെ പ്രാർത്ഥിക്കേണ്ടതാണ്. ഞങ്ങൾ സൗഖ്യപ്പെടുത്താതെ പോകരുത്. ഇതായിട്ടിങ്ങനെ മുമ്പോട്ട് പോയിട്ട് ജീവിതത്തിൻ്റെ ഒരു ഭംഗി കിട്ടണമില്ല, ഇങ്ങനെ കൺസ്ട്രക്റ്റീവ് ആകാൻ പറ്റുന്നില്ല, ഞങ്ങൾ ആഗ്രഹിക്കാതെ പോകരുത്. ഗ്രേസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇങ്ങനെ കൃത്യമായിട്ട് വിശദീകരിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. അതുകൊണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ വിശദീകരിക്കാവുന്നവരല്ല പറഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞ് അവസാനിപ്പിക്കുക. എങ്ങനെയാണ് ഈ കുരിശ് നമുക്ക് ഹീലിംഗ് തരുന്നത്? നിങ്ങൾക്ക് ഒരു സങ്കടം ഉണ്ടെങ്കിൽ അത് പിടുത്തം കിട്ടുന്ന ഒരാൾക്ക് മാത്രമേ നിങ്ങൾ ആശ്രയിക്കാൻ പറ്റുള്ളൂ. അതിലൂടെ എന്തെങ്കിലും ഒരു ഗ്രാവിറ്റി കടന്നുകൊണ്ടുണ്ടാവുക. ഉദാഹരണത്തിന് ഒരു 60 വയസ്സുള്ള ഒരാൾ വന്നിട്ട് അപ്പം മരിച്ചു എന്ന് പറയുമ്പോൾ എനിക്കിത് കാര്യമായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. 60 വയസ്സുള്ള ഒരാളുടെ അപ്പൻ സ്വാഭാവികമായിട്ട് ഏജിലായിരിക്കണം മരിച്ചിട്ടുണ്ടാവും. പിന്നെ എന്തെങ്കിലും ചോദിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നൊരു സാധാരണ ചോദ്യം, എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് അപ്പം എത്ര വയസ്സുണ്ടായിരുന്നു. അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല തന്നെ ഞാൻ പഠിച്ചത് ഒരു 3 വർഷത്തിനിടയിലാണ്. കാരണം ഈ 3 വർഷത്തിനിടയിൽ മക്കളൊക്കെ മധ്യവയസ്സിലെത്തിയിരിക്കുന്ന ഞങ്ങൾക്ക് അപ്പനെ അമ്മയും നഷ്ടമായി. അതിനുശേഷം ഒരു പ്രായമുള്ള ഒരാൾ മരിച്ചിരുന്ന മധ്യവയസ്സിലൊരാൾ പറയുമ്പോഴേക്കും ഒന്നും ഉണ്ടാവില്ല. ഏത് പ്രായത്തിൽ മരിച്ചിട്ടില്ല അപ്പനെ നിങ്ങൾക്കിടയിലുള്ള പ്രായത്തിന് കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. എപ്പോഴും സ്റ്റേബിൾ ഇല്ല, വ്യത്യാസമാകുന്നു. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിയ സാഹചര്യങ്ങൾ അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പം US ഇങ്ങനെ മനുഷ്യരുടെ ലൈഫ് സ്പാൻ കൂടുതലാണ്. അതുകൊണ്ട് 80 വയസ്സുള്ള ആൾക്കും ഇങ്ങനെ 70 വയസ്സുള്ള ആൾക്കും ഒക്കെ പേരൻസ് ഉണ്ടാവും, അവർ കടന്നുപോകും. പ്രായത്തിൽ പോലും ഈ 70 വയസ്സുള്ള മകനോ മകളോ ഉടഞ്ഞു പോകുന്നു. അതുകൊണ്ട് അവരവിടൊരു പദം കോയിൻ ചെയ്തിട്ടുണ്ട്, അഡൽട്ട് ഓർഫൻസ്. US അവർ കോയിൻ ചെയ്തിട്ടുള്ള വാക്കുകൾ അവിടെ ഇങ്ങനെ അഡൽട്ട് ഓർഫൻസിൻ്റെയൊക്കെ ഒത്തിരിയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ദുഃഖത്തിലൂടെ കടന്നുപോയ ഒരാൾക്ക് മാത്രമേ അവർ
വേറൊരു ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന അതിപ്പോഴത്തെ കിട്ടുകയുള്ളൂ. അങ്ങനെങ്കിൽ നല്ല ആത്മവിശ്വാസം ചേരത്തിൽ പറയാൻ ഒരു കുഞ്ഞു കാര്യമുണ്ട്, ഇയാൾക്ക് എല്ലാ വിളിച്ചാലും കിട്ടുന്നു. അവിടെ നമുക്ക് അവസാനിപ്പിക്കാനുണ്ട്. വാക്ക് സംഘടനകളിലെ മഹാപ്രഭുവാണ്. ഈ സംഘടനകളിലെ പ്രഭുവിന് നിങ്ങളെ പിടുത്തുന്നുണ്ട്. ഇതിലൂടെയൊക്കെയാണ് യേശു കടന്നു പോയതെന്നൊക്കെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഈ പുത്രന്മാരെ വായിക്കുന്ന കണക്ക് ഈ രാത്രി മുഴുവൻ പറഞ്ഞാലും തീരത്തില്ല. അതുകൊണ്ട് വിവേകമുള്ള കേൾക്കാരുടെ നിലയിൽ നമുക്ക് ഈ കാര്യങ്ങൾ ഇങ്ങനെയും പറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. എന്തിലൂടെയാണ് യേശു കടന്നു പോകാത്തത്? യേശു കടന്നു പോകാത്തത് നിങ്ങൾ ദാരിദ്ര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയായിരുന്നു യേശു ഉണ്ടാവില്ല. ഇത് ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റ് സമാഹരിക്കപ്പെട്ടിരിക്കുന്ന ആളുടെ നാമത്തിലാണെങ്കിൽ പോലും ഇങ്ങനത്തെ ദാരിദ്ര്യമായിരുന്നു. എൻ്റെ വീട് ഒരു വീട്ടിൽ കൂടുണ്ട്, കുറഞ്ഞിരിക്കുന്ന ആളാവുമ്പോൾ എനിക്ക് വീട്ടില്ല. വീട് വെക്കാതെ ഞാൻ കടന്നു നഗരം നമുക്ക് ജീവിക്കുന്ന മിക്കവാറും വേറെ പ്രതിസന്ധി അതാണ്. എപ്പോഴെങ്കിലും നമുക്കൊരു വീടുണ്ടാവുമോ? ആശ്വാസത്തിന് വേണ്ടി പോലും ഉണ്ടായേക്കാം എന്നൊക്കെ പറയുന്നത് ധൈര്യമൊന്നുമില്ല. പ്രായമുള്ള പേരൻസിനെ നോക്കിയും കുഞ്ഞുങ്ങളുടെ വർദ്ധിച്ചു വരുന്ന സ്കൂൾ ഫീസ് അടച്ചും ഓരോ 12 മാസം വാടകയ്ക്കൊരു പുതുക്കിയുമൊക്കെ ജീവിക്കുന്ന ഒരാൾ വീട് വെക്കാൻ പോകുന്ന ഈ നരകത്തിലൊക്കെ അവിടെ തൊട്ട് മനുഷ്യരാശി കടന്നു പോകുന്ന ഭൗതികവും ആന്തരികവുമായ എല്ലാ വ്യസനങ്ങളും അയാൾ കടന്നു പോകുന്നുണ്ട്. എന്തും ഏകാന്തത, തെറ്റിദ്ധാരണ, വിഷാദം, അതൊരു വിഷാദമൊക്കെ ആയിട്ടൊരു അഫിനിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഓർക്കാറുണ്ട്, യേശുവിന് വിഷാദമുണ്ടായിരുന്നു, ഡിപ്രഷൻ ഉണ്ടായിരുന്നു. ഹെവി ആയിട്ട് എൻ്റെ ഹൃദയം മരണത്തോടോ അസ്വസ്ഥമാണ്. അങ്ങനെ വാക്കില്ലേ, ഇതിൻ്റെ ഒറിജിനൽ മാക്സ് കിട്ടിനകത്ത് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കുറച്ച് ഷോക്കിംഗ് ആണ്. അല്ലെങ്കിൽ അതിൻ്റെ വേരിയൻറ്റ് ഏതോ ഒന്നിൽ നിന്നെ കുറിച്ച് എപ്പോഴും തരപ്പെടുന്നത് അങ്ങനത്തെ പറയുന്നത് ഈ മരിക്കോളം ദുഃഖമൊന്നല്ല, മരിക്കാൻ തോന്നുന്നവർക്ക് ദുഃഖം വ്യത്യാസമല്ലോണ്ട. മരിക്കാൻ തോന്നുന്നത് ദുഃഖം റിപ്പോർട്ട് കമ്മിറ്റ് സൂയിസൈഡ്. ചുരുക്കത്തില് മനുഷ്യൻ കടന്നു പോകേണ്ടി വരുന്ന എല്ലാ വേദനാനുഭവങ്ങളായാലും കടന്നു പോയിട്ടുണ്ട്. ഇവിടെ തൊട്ട് ഈ ഗർഭപാത്രത്തിൽ സംശയിക്കപ്പെടുന്ന കുട്ടി തൊട്ട് അല്ലേ ഈ തന്നെ ആരംഭിക്കുന്നത് ജോസഫ് ഇങ്ങനെ വിമലയും വിമലയായ സ്ത്രീയെ സംശയിക്കുന്നവരെന്നാണ്. സംശയം എന്ന് പറയുന്നത് രോഗമാണെന്നൊക്കെ നമ്മുടെ കണക്കൊരു നാട്ടിൽ പിടുത്തം കിട്ടിയിട്ട് കഷ്ടിച്ച് 10-20 വർഷങ്ങളാകുന്നു. അയാൾ പറഞ്ഞല്ലേ, അയാളുടെ ഭാര്യയെ കുറിച്ചല്ലേ, നമ്മളാരും പറഞ്ഞാലും അത്രക്ക് ഒരു ഒരു രോഗാതുരുണ്ട്, അതിൻ്റെ പത്തോളജി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കുറച്ച് കാര്യമുണ്ട്. എന്തുമാത്രം സ്ത്രീകൾ ആ ഒരു വാക്കിനെ തിരിച്ച് കൂടിപ്പോയിട്ടുണ്ട് എന്ന് ആരുടെ കൂടിയാണ്. ഇതുമാത്രം കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇല്ലിച്ചുമേലെന്ന നിലയിൽ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം ഓർത്തോളം, ലോകത്തൊരിടത്തും ഇല്ലജിറ്റിമേറ്റ് ചിൽഡ്രൻ ഇല്ല ഉള്ളതാരാണ്? ഇല്ലജിറ്റിമേറ്റ് പാരൻസ് മാത്രമാണ് അല്ലേ. ആ ലളിതമായ ലോജിക്ക് പോലും ഈ കുഞ്ഞുങ്ങളുടെ മേല് നമ്മൾ പുലർത്തിയിട്ടില്ല. എന്തിലൂടെ ഇംഗ്ലീഷ് കടന്നു പോയിട്ടുണ്ട്?
സങ്കല്പിക്കാവുന്ന അവസാനത്തെ ദുഃഖം എന്താണെന്ന് ഉചിതമായൊരു മരണമാണ്. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, അയാൾ മുങ്ങി മരിച്ചു, ട്രെയിനിൻ്റെ അപകടത്തിൽ പെട്ടു. ചിലപ്പോൾ ഇങ്ങനെ ഗ്രിഗോറിയൻ കുർബാന എന്നൊക്കെ പറഞ്ഞ് ഒരു കുർബാന രീതിക്ക് വേണ്ടി വരുന്ന ചിലർ പറയാറുണ്ട്, വീടിനകത്ത് ഒരു തുമ്മൽ വന്നാണ്. അവൻ കേന്ദ്രീകരിച്ച് ജീവിക്കുന്നവർക്ക് ദുർമരണം എന്ന ഒരു മരണത്തെ വിളിക്കാൻ അവകാശമില്ല. മുങ്ങി മരിച്ചതും ഇങ്ങനെ ട്രെയിനിൽ നിന്ന് വഴുതി പോയതും ഒക്കെയാണ് ദുർമരണമെങ്കിൽ കുമ്പിൽ ഏറ്റവും വലിയ ദുർമരണമാണ് ഈ രേഖ നൽകിയിരിക്കണം. സത്യം പറഞ്ഞാൽ നമുക്ക് പരാതിപ്പെടാനായിട്ട് അവകാശമില്ല. ആ രീതിയിലാണ് നമ്മൾ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് കേട്ടോ. കംപ്ലെയിൻ ഈസ് ആൻ ഇൻസൾട്ട് റിക്കോർഡ്, കംപ്ലെയിൻ ആസ് ഇൻസൾട്ട് റിക്കോർഡ്. എല്ലാ പരാതികളും ഇത് ദൈവത്തിനെതിരായിട്ടുള്ള ഇങ്ങനെയാണ്. അതിനൊക്കെ എക്സ്ട്രീം ഫേസ് വരെ കടന്നുകൊണ്ട് നമ്മുടെ ദേശം ഇങ്ങനെ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ദുഃഖം എന്ന് പറയുന്നത് ഈ അനപത്യതയാണ്. കുഞ്ഞുങ്ങളില്ലാതെ പോകുക സമ്മർദ്ദം തരുന്നൊരു ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ അബ്രഹാം തൊട്ട് ദാവീദ് വരെ പതിനാല് തലമുറ, ദാവീദ് തൊട്ട് ബാബിലോൺ പ്രവാസത്തിൻ്റെ പതിനാല് തലമുറ, ബാബിലോൺ പ്രവാസത്തിൻ്റെ യേശു വരെ പതിനാല് തലമുറ, 42 ജനറേഷൻ്റെ കഥയാണ് യേശുവിൻ്റെ. ഇങ്ങനെ ജന്മം കൊടുത്ത്, ഇങ്ങനെ ജന്മം കൊടുത്ത്, ഇങ്ങനെ ജന്മം കൊടുത്തു, ഒടുവിൽ യേശു ഉണ്ടായി. യേശു ആർക്ക് ജന്മം കൊടുത്തിട്ടില്ല. ഒരു ലോങ് ജിനിയോളജി ഇങ്ങനെ അവിടെ അവസാനിക്കുകയാണ്. അയാൾക്ക് ഒരു തുടർച്ചയില്ലെന്നൊക്കെ പറയുന്ന അവിടെ സങ്കടപ്പെട്ടുണ്ട്. 42 ജനറേഷൻ്റെ കഥയാണ് യേശുവിനോടൊപ്പം അതല്ല. രണ്ട് തടി കഷ്ണങ്ങൾ ചേർത്തുണ്ടാക്കുന്നതല്ല, രണ്ട് ലോകകഷ്ണങ്ങൾ വളരെയെടുക്കുന്നതല്ല കുരിശ്. പിന്നെയോ മനുഷ്യ ദുഃഖങ്ങളുടെ സംശയമാണ് ക്രോസ് ഈസ് ദ സെന്റർ ഓഫ് ദ ഹ്യൂമൻ വേ. ക്രോസ് ഈസ് ദ സെന്റർ ഓഫ് ദ ഹ്യൂമൻ വേ. എൻ്റെ സങ്കടത്തെ അവൻ്റെ സങ്കടത്തോട് ചേർത്ത് വായിക്കാൻ പറ്റുമെങ്കിൽ, പിന്നെ ഒന്ന് വാവിട്ട് കരയാൻ പറ്റുമെങ്കിൽ, ഒരു കഥാസിന് ശേഷം ഞാനും സ്വർഗപ്പെട്ടേ തെറാപ്പിയുടെ പേരാണ്. ഏറ്റവും പുരാതനമായി സ്പിരിച്വൽ തെറാപ്പിയുടെ പേരാണ് എന്തും അയാൾക്ക് ചേർത്ത് വായിക്കാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം തുല്യമായ അനുഭവത്തിൽ പുരുഷന്മാരും സ്ത്രീകളും കേൾക്കുന്നുണ്ട്. ഇത് കുറച്ചുകൂടി സ്ത്രീകൾക്ക് സെൻസിബിളാണ്, അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അവരുടെ ചില പരിഹാരങ്ങളൊക്കെ അങ്ങനെയാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത്. ഉദാഹരണത്തിനായിട്ട് പഴയ പൂർണ്ണകുടുംബം കഥ കേൾക്കുന്നത്, പിന്നെ പെട്ടമുറിയിലും നരത്തിലൊക്കെ പാർക്കുമ്പോൾ നമ്മൾ ഈ കൂട്ടുകുടുംബങ്ങളെയൊക്കെ ഭയങ്കര ഭംഗിയായിട്ടൊക്കെയാണ് പറയുന്നത്. ഇതങ്ങനെയൊന്നും ആയിരുന്നില്ല. 19 പേര് കൂടി ഒരു വീടിനകത്ത് പാർക്കുന്നതിനിടയിൽ ഉണ്ടാകുന്ന മാരേജ് സ്പേസ്, സ്വന്തം കുഞ്ഞുങ്ങളായിട്ട് ഇങ്ങനെ തോന്നിക്കാൻ പറ്റത്തില്ല,
പ്രശ്നമായിട്ട് ഇത്തിരി നേരം ഇരിക്കാൻ പറ്റത്തില്ല, വെട്ടിപ്പത് പണിയും സ്ട്രെസ്ഫുള്ളായിരുന്നു. എന്നിട്ട് എങ്ങനെയാണ് ഇത്തരം കുടുംബങ്ങളിലുള്ള സ്ത്രീകൾ തങ്ങളുടെ ആരോഗ്യം സൂക്ഷിച്ചത്? കാട്ടിലെപ്പോഴെങ്കിലും അവൾക്കും അവളുടെ ഭക്ഷ്യമിടയിൽ ഇത്തിരി നേരം ഉണ്ടാവും. അപ്പോൾ പറയും, റോസി തൻ്റെ ദുഃഖത്തെക്കുറിച്ച് എനിക്ക് ധാരണയില്ലാത്തതുകൊണ്ട് കേട്ടോ, നമുക്ക് തൽക്കാലം വേറെ വഴിയില്ല. ഒരൊറ്റ വാക്കിൻ്റെ സാന്ത്വനത്തിൽ ചാടിയാണ് മിക്കവാറും സ്ത്രീകൾ തങ്ങളുടെ ദുഃഖകാലങ്ങൾ ജീവിച്ചിരുന്നത്. ഒരാളാരാണ് എനിക്ക് ലോകത്തിലെ വെച്ച് ഏറ്റവും പ്രേക്ഷസായ ഇത് പിടുത്തം കിട്ടുമെങ്കിൽ ഇവിടെ നിന്ന് നേരെ ഒരു തവളച്ചാട്ട ചാടി പറഞ്ഞതിൽ തന്നെ വീണ്ടും വരാം. ഞാൻ എനിക്ക് ഏറ്റവും പ്രശസ്തനാണ്. തൽക്കാലം യേശുവിനേക്കാൾ പ്രശസ്തനാണ് നിങ്ങളുടെ ഭാവനയിൽ ഒരാളായിരുന്നു. വളരെ ബോധപൂർവമാണ് ഞാനും സൗഖ്യപ്പെട്ടതെന്ന് പറയുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നൂറിൽ 80 പേർക്ക് ചിലപ്പോൾ സഹായകരമാകും. അപ്പോൾ 20 പേരെങ്കിലും തങ്ങളുടെ ചില ദുഃഖങ്ങളും ഭാരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അതുകൊണ്ടാണ് പൗലോസിൻ്റെ കൂടെ ആദ്യ ദിവസം പറഞ്ഞതുകൂടി ആവർത്തിക്കുകയാണ്. എൻ്റെ ശരീരത്തിൻ്റെ മുന്നോട്ട് മാറ്റണമെന്ന് ഞാൻ മൂന്നാമത്തെ കാര്യം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവം പറഞ്ഞു, ആ മുള്ള അവിടെ പോകട്ടെ. ഞാൻ കേട്ടെ ചില മുള്ളുകളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകണമെന്നാണ് അവർ നിശ്ചയിക്കുന്നതെങ്കിൽ തർക്കിക്കാൻ നമ്മളാര. മൂന്നാം ദിവസം മൂന്നാം ദിവസം എന്ന് പറയുന്നത് കാലവും പ്രകൃതിയും കൂടി തന്നെ ഇടവേളയാണ്. മൂന്നാം ദിവസം എല്ലാം ശ്രദ്ധിക്കട്ടെ. മാനവരാശിക്ക് വേദപുസ്തകം വെച്ച് മാറുന്ന ഏറ്റവും ഒപ്റ്റിമിസ്റ്റിക്കായ മാർക്കിൻ്റെ പേരാണത്. തേർഡ് ഡേ എല്ലാ കാലവും ഇതുപോലെ തന്നെ ആവാൻ പോകുന്നില്ല. എല്ലാത്തിനും വീണ്ടും ഉണ്ടാവും, സൗഖ്യം ഉണ്ടാവും. എല്ലാ അപമാനങ്ങളും കടന്നു പോകും. ഉയർവിൽ പറഞ്ഞ ഈ കുറ്റവർത്താനം അവസാനിപ്പിക്കാൻ എല്ലാം കടന്നുപോകും. മാർക്കിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ അപമാനത്തിനായ ഒരാളെ കുറിച്ച് വായിക്കുന്നുണ്ട്. വളരെ വേഗത്തിൽ വായിച്ചു പോകുമ്പോൾ ചിലപ്പോൾ അയാളെ പിടുത്തലിട്ടുണ്ടാവില്ല. യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ നേരത്തെ അത്രയും അപമാനത്തിനായ ഒരു മനുഷ്യരെ അറിയില്ല. ആരാണത്? രാത്രി തോട്ടത്തിലേക്ക് പോയിട്ട് മരങ്ങൾക്കിടയിലൂടെ യേശുവിനെ വെച്ച് നോക്കി ഒരാളാണ്. ഒരാളില്ലേ? ഒരു യുവാവോ അവരുടെ പേരുള്ള ലേഖനമാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട്, പന്തങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കൂട്ടവും സൈനികരും എത്തി യേശുവിനെ പിടിച്ചു. അതിനു മുമ്പ് കിടക്കുന്ന കുറേ സീൻസ് കുറച്ചുകൂടി മുമ്പോട്ട് ഇയാൾ പോകാൻ തീരുമാനിച്ചതാണ്. പക്ഷെ പെട്ടെന്ന് പട്ടാളക്കാരൊരാൾക്ക് ഇതൊരു സ്പൈ കണക്ക് തോന്നി. അയാൾ എന്ത് ചെയ്തു, ഈ ചെറുപ്പക്കാരുടെ അങ്കിയെ പിടിച്ചു. അവനെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അങ്കിയിലാണ് പെട്ടെന്ന് കിട്ടിയത്. അടുത്തൊരിതാണ് അയാൾ തൻ്റെ വസ്ത്രം ഉപേക്ഷിച്ച് ഓടിപ്പോയി. എൻ്റെ അപമാനം വരുന്ന വാക്ക് ലിനൻ എന്ന് പറഞ്ഞൊരു വാക്കാണ്. ഒറ്റ തുണി ഉണ്ടായിരുന്നു, ഒറ്റ തുണിയാണ് പോയിരിക്കണം. അക്കൂട്ടത്തിൽ വെച്ച് ഇങ്ങനെ വസ്ത്രം ഉരിഞ്ഞു പോകുന്ന ഒരാളെ നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക. കേട്ടോ, മൂന്നാം ദിവസം കലറയിൽ അപ്പുസ്തകമാരെത്തുമ്പം മാർക്ക് പറയുന്നതാണ്, ഒരു യുവാവ് വെള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട്. യുവാവ് വെള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ സുവിശേഷങ്ങളിലും
കൃത്യമായിട്ട് ദൈവദൂതന്മാർ തന്നെ പറയുന്നത്. ഇവിടെ അങ്ങനെ പറയുന്നത് ആ രാത്രിയിൽ അയാൾ കടന്നുപോയ അപമാനം, അയാൾ കടന്നുപോയ നിസ്സഹായത, അതിന് മീതയായിട്ട് വെള്ളവസ്ത്രം കഴിഞ്ഞിരിക്കുക. ആ യുവാവാണ് പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് അവരുടെ അന്വേഷിക്കുന്നത്, നിങ്ങൾക്ക് മുമ്പേ രീതി എല്ലാം പിന്നെ ചെറുപ്പം തോന്നും അതൊക്കെ അങ്ങനെ അത്രയും കണക്ട് ചെയ്യണോ? നീ ആരാണ് ഈ ചെറുപ്പക്കാരൻ? പൊതുവെ പറയുന്നത് മാർക്ക് തന്നെയാണ് പറയുന്നത്, ഈ സുവിശേഷം എഴുതിയ മാർക്ക് തന്നെ. അതൊരു കൂട്ടത്തിൽ എണ്ണായിരുന്നു അയാൾ പാർത്തിരുന്ന ജെറുസലമിലാണെന്നൊക്കെയുള്ള എൻ്റെ റെഫറൻസ് അർപ്പിച്ചതിനകത്ത് തോന്നുക. അടുത്തൊരു സ്ഥലത്തുണ്ടായിരുന്നു. പിന്നെ ഈ ആരും രേഖപ്പെടുത്താത്തൊരു കാര്യം രേഖപ്പെടുത്തുന്നതിനകത്ത് അയാൾ തൻ്റെ തന്നെ ഒരു കാലത്തെ മറക്കാൻ ശ്രമിക്കുക എന്നൊക്കെ തോന്നുന്നു. പല ഹൈപ്പതെസിസുകളും എന്നാലും പുതിയ മാർക്കുണ്ടായിരുന്നു. ഈ മാർക്ക് എപ്പോഴും ഈ വസ്ത്രമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ജോണിനെ കുറിച്ച് പറയുമ്പോൾ ജോൺ ധരിച്ചിരുന്ന വസ്ത്രത്തെ കുറിച്ച് പറയുന്നുണ്ട്, മുട്ടകരോഗമുള്ള വസ്ത്രം. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ തൊഴിലുകൊണ്ട് ഉണ്ടാക്കിയ ഈ പറഞ്ഞ മരപ്പെട്ട, ഇങ്ങനെ കൃത്യമായിട്ട് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. യേശു മരിക്കുന്നതിന് മുമ്പൊക്കെ ആണെങ്കിൽ പോലും ഇങ്ങനെ മുഖ്യപുരത്തിൻ്റെ വസ്ത്രം വലിച്ചു കീറി. പിന്നെ ഈ പറയുന്നതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, യേശുവിൻ്റെ ട്രാൻസ്ഫിഗറേഷൻ രൂപാന്തരിക്കണം. ഇവിടെ എന്താ പറയുന്നത്, അതിൻ്റെ വസ്ത്രം ഇങ്ങനെ ഒരു അലക്കുകാരനും അലക്കാനാവാത്ത വിധത്തിൽ വെണ്ണയുള്ളതായിട്ട് മാറി. ഇവിടെയൊക്കെ ഒരു റവലേഷൻ നടക്കുന്നുണ്ട്. ജോണും ജോണിൻ്റെ വസ്ത്രത്തെയും പരിചയപ്പെടുത്തി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ജോണിനെ പരിചയപ്പെടുത്തിൻ്റെ ഭാഗമായിട്ട് വസ്ത്രത്തെ പറഞ്ഞു പോകുമ്പോഴേക്കും അടുത്ത സംഭവം എന്താണ്, ഇതാണ് ലോകത്തിന് വേണ്ടിയുള്ള കുഞ്ഞാടെന്നുള്ള റവലേഷൻ നടക്കുന്നത് അല്ലേ. ഇവിടെ രൂപാന്തരിക്കണ മലയാണെങ്കിൽ അവന് വസ്ത്രം പറഞ്ഞ് അടുത്തൊരാളിൽ എന്താ പറയുന്നത്, ആകാശം പറഞ്ഞു ദിസ് ഇസ് മൈ ബിലവഡ്. എപ്പോഴാണ് പുരോഹിതം വസ്ത്രം കയറുന്നത്? സ്വയം ഇങ്ങനെ താൻ ഇങ്ങനെ കൃത്യമായ ആ മനുഷ്യപുത്രനാണെന്നോ ദൈവപുത്രനാണെന്ന് പറയുന്ന സമയത്താണ് അവരെന്ത് ചെയ്യുന്നുണ്ട്, വസ്ത്രം കയറുന്നത്. അപ്പോൾ ഓരോ റെവലേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സീക്വൻസ് ഇതിനകത്തുണ്ടെന്ന് പറയുന്നില്ല. നമ്മൾ വെറുതെ നമ്മുടെ ഒരു ഫാസിനേഷൻ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വിചാരമല്ല ഇത്. അവിടെ എല്ലാം അവസാനിക്കണം. ഊരിയെടുത്ത എല്ലാ വസ്ത്രങ്ങളും അലക്കി പഠിപ്പിച്ച് അങ്ങനെ തൂവുള്ള വസ്ത്രങ്ങളുണ്ട്. നമ്മുടെ ഒരുമിച്ച് നിന്ന് കളിക്കുന്ന വാക്കാണെന്ന് ഉദാഹരണം. എല്ലാത്തിനും കാലത്തിനും പ്രകൃതിക്ക് മുമ്പ് ഒരിക്കലും നേരം കൊടുക്കാൻ തുടങ്ങി. ഒടുവിൽ അവശേഷിക്കാൻ പോകുന്നത് മുറിവുടങ്ങളുടെ വഴുക്കൾ മാത്രമായിരിക്കും. ചോരപൊടിയുന്നില്ല. ഒരു ഓർമ്മ പ്രാർത്ഥിക്കുമ്പോഴും കുട്ടികളോട് സംസാരിക്കുമ്പോഴും ഒക്കെ ഒരു ഓർമ്മ. ആ വഴുക്കൾ വിളിക്കുന്ന വാക്ക് സ്കാർ ഓഫ് റിഡംപ്ഷൻ ആണ്. മുറിവെല്ലാം മാഞ്ഞു പോയിട്ട് ഒടുവിൽ അവശേഷിക്കാൻ പോകുന്നത് വഴുക്ക് മാത്രമായിരിക്കും. ആ വഴുവിനെ വിളിക്കുന്ന വാക്കാണ് രാത്രി കൊണ്ട് സൗഖ്യം സംഭവിക്കുന്ന വിചാരിക്കാൻ മാത്രം ബാലിശമല്ല നമ്മുടെ സങ്കല്പമല്ല. പക്ഷേ ഈ ദിവസങ്ങളിൽ ഈ സൗഖ്യത്തിന് വേണ്ടിയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ലായിരിക്കും, അല്ലെങ്കിൽ അതിനകത്ത് ഒരു വൈരുദ്ധ്യമുണ്ട്. കാരണം കുരിശ് സംസ്കരിക്കുന്നു, കുരിശ് കഴുത്തിലണിയുന്നു, കുരിശ് വരക്കുന്നു, എന്നിട്ട് കുരിശെന്തിനു വേണ്ടിയാണുള്ള കാര്യം വിട്ടുപോയി. തൻ്റെ ക്ഷരങ്ങളാൽ അവരെപ്പോഴും ഭൂമിയെ സംരക്ഷിക്കുന്നു. റീഡ് യുവർ ഗോസ്പൽ ഇൻ പ്രസൻസ്. റീഡ് യുവർ ഗോസ്പൽ ഇൻ പ്രസൻസ്. കൃഷി ജീവിക്കുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ വേദപുസ്തകമായിട്ടുള്ള വാർത്തമായതാണ് ഇപ്പോഴും ഭൂമിയെ ശ്രദ്ധയപ്പെടുന്നു. ആമേൻ. നമുക്കൊന്ന് രണ്ടേ രണ്ട് മിനിറ്റ് ആവശ്യമുള്ള മെഡിറ്റേഷൻ ആവാം. ഇത്ര നേരെ ഇരുന്ന് ഞാൻ കണ്ട വിചാരങ്ങളൊന്ന് വളരെ വേഗത്തിൽ പറഞ്ഞു.
ഒരു സൗഖ്യം നമ്മുടെ അവകാശമാണ്. സൗഖ്യം ഇങ്ങനെ ഓപ്ഷനായിട്ട് ഒബ്ലിഗേറ്ററിയാണ്. സഭ സമരക്കാരന്റെ കഥയിലെ സത്രമാണ് കമ്പാഷൻ. വീടിനെ വിളിക്കുന്ന വാക്ക് ഗാർഹിക സഭ എന്നാണ്. ചേട്ടാണ് ഏറ്റവും കമ്പാഷനുള്ള സ്ഥലം. ആ കമ്പാഷൻ ക്യാമ്പിൽ ശുശ്രൂഷ ചെയ്യേണ്ട മനുഷ്യർ അതിൽ തന്നെ അനുഭവിക്കേണ്ട സൗഖ്യമുണ്ടാകും. സൗഖ്യത്തിലേക്ക് കുടിശ്ശിക വഴിയും ഒന്നാം ഈ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തിരിക്കുക. Think favorably for others. മുറുകനെ തിരിമുറിവാക്കുക, സ്നേഹശാഠ്യം ഉണ്ടാക്കുക. നിങ്ങളുടെ ഹിസ്റ്ററി നിങ്ങളെ പിന്നാക്കിയല്ല, റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാക്കേണ്ടത്. വളരെ ബേസിക് പ്രാഥമികമായിട്ട് വേദന എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ വേദനയാണ്. സാധനങ്ങൾ ബോഡി അവസാനമായിട്ട് നമ്മുടെ അറിവുകൾ നമുക്ക് രക്ഷിക്കുന്നില്ല. എനിക്ക് വിശ്വസിക്കാൻ ആവശ്യമുണ്ട്. ഒരു ചരട് ആവശ്യമുണ്ട് നമ്മളിൽ നിന്ന്. എങ്ങനെയാണ് അവിടെ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്? നമ്മുടെ ക്ഷേത്രങ്ങളുടെ അയൽ കടന്നു പോയിട്ടുണ്ട്. ഇത് എക്സ്ട്രീം സെൻസ്. Therefore, he can follow me. സമയം എന്ന് പറഞ്ഞ കാലത്തിലൂടെ നമ്മുടെ എല്ലാ
ഇഷ്ടാനുഭവങ്ങളിലും പ്രസൻസ് അവളുടേതും ഉണ്ടെന്ന് ഓർമ്മിച്ച് അനുഭവത്തിലുള്ള സൃഷ്ടി കർത്താവിനെ സ്ത്രീകളെ കണ്ടിയപ്പെട്ടവളാകുന്നു, അങ്ങനെ വിധത്തിലുള്ള മനുഷ്യപ്പെട്ടവരാകുന്നു. പിതാവ് എൻ്റെ ബോധത്തെ ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവ് നമുക്ക് നൽകിയ ഈ വൈബ്രേഷനിൽ നിന്ന് ഒട്ടും മാറാതിരിക്കാൻ 6 കുഞ്ഞു വാക്കുകൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. 1 വാക്ക് നന്ദി എന്ന വാക്കാണ്, അച്ഛനോടല്ല കർത്താവിനോട്. കർത്താവ് നമ്മളെ ഇത്രയും സ്നേഹിച്ചു, മാനിച്ചു, മാനിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരടയാളമായിരുന്നു ഈ 3 ദിനങ്ങൾ. ഈശോയ്ക്ക് നമ്മളോട് കുറച്ച് പറയാനുണ്ട്, നമ്മളോട് സംസാരിക്കാനുണ്ട്. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു, ശ്രദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരടയാളം. സകല മഹത്വവും നന്ദി നമുക്ക് കർത്താവിന് കൊടുക്കാം. 2 ഒരു കുഞ്ഞു പോസിറ്റീവ് സ്ട്രോക്കാണ്. കുറച്ച് പ്രായമൊക്കെ ആയില്ലേ, കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, കുറച്ച് അടങ്ങിയിരുന്നു കൂടെ എന്നെങ്ങാണാം. അച്ഛനോട് ആരെങ്കിലും ഇടയ്ക്കൊക്കെ പറയപ്പെടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് ഒരുപക്ഷെ ഈ പോസിറ്റീവ് സ്ട്രോക്ക് സഹായകരമാകും. അതുകൊണ്ടാണ് ശരിക്കും ബോബി അച്ഛൻ ഒരു നദിയാണ്. അച്ഛൻ്റെ പാട്ടുകളെക്കാട്ടിലും ഉപരി അച്ഛൻ്റെ പ്രസൻസും അച്ഛൻ്റെ നോട്ടവും അച്ഛൻ്റെ സ്നേഹവും അച്ഛൻ്റെ ശബ്ദവും എല്ലാം ശരിക്കും ക്രൂശിതൻ്റെ ഒരു പരിമളമാണ്. ഞങ്ങൾക്ക് നൽകിയത് യേശുവിൻ്റെ ഒരു സാന്നിധ്യമായിരുന്നു. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ഇതൊക്കെ ഒരു പുഴ പോലെ ഒഴുകിയിറങ്ങിയ ദിവസങ്ങളായിരുന്നു. ശരിക്കും ഈശോ തന്നെ ഇവിടെ വന്ന് ഈ ഹോളി വീക്കിൽ ഞങ്ങളോട് സംസാരിച്ച അതേ ഒരു അനുഭവം അത് തന്നെയാണ് സംഭവിച്ചത്. ഒത്തിരി സ്നേഹത്തോടെ അച്ഛൻ്റെ ഈ യാത്ര, സ്നേഹം ഇങ്ങനെ ഒഴുകുന്ന, അല്ലെങ്കിൽ യേശുവിനെ ഒന്ന് കാണാൻ എല്ലാവർക്കുമായി എങ്ങനെയായിരിക്കും യേശു നോക്കുന്നത്, എങ്ങനെയായിരിക്കും യേശു സംസാരിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സാധ്യതയായിരുന്നു. ശരിക്കും ഫ്രാൻസിസ് അസിസിയെ പറ്റിയൊക്കെ ഞാൻ ചിന്തിച്ചു. ശാലോമൊക്കെ കാണുമ്പോൾ ഒത്തിരി കപ്പൂച്ചിൻ വൈദികരെ നമ്മൾ കൂടുതൽ കാണുന്നത്. യേശുവിൻ്റെ സ്നേഹം ഇങ്ങനെ 2 ക്രിസ്തു എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു സാന്നിധ്യം ഞങ്ങൾക്ക് നൽകി എന്നുള്ളതാണ്. 3 കാര്യം അച്ഛാ ഒരു കുഞ്ഞു പ്രോമിസാണ്. ഞങ്ങളും ഒരു നദിയാകും എന്ന ഒരു പ്രോമിസ്, കൃപയാണ്. കർത്താവിൻ്റെ സഹായത്താൽ ഞങ്ങളും ഒരു നദിയാകും, ഒരു അരുവിയാകും. ഞങ്ങളും വിളമ്പിയത് ഭക്ഷിക്കും. ഞങ്ങൾ ഈ പഴയ കാലത്തിൽ വീണുപോയ വീഴ്ചകളെ ഓർത്ത് ഇനിയും ഞങ്ങൾ കപ്പം കൊടുത്തുകൊണ്ടിരിക്കില്ല. ഞങ്ങൾ ഇടറിയവരെയൊക്കെ തിരിച്ചു പിടിക്കുന്ന ആ കർത്താവിൻ്റെ ആ ഒരു ഗെയിം പ്ലാനിൽ ഞങ്ങളെയും കൂടെ കർത്താവ് അടുത്തോട്ട് വിളിക്കുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങളും മാറി നിൽക്കില്ല. ഒരായുസ് മുഴുവൻ ദൈവത്തെ തേടിയിട്ട് ഒരു യുവതിയുടെ അടുത്തേക്ക് എത്താൻ ഇങ്ങനെ ശവശരീരം തോണിയാക്കി മാറ്റുകയും പാമ്പിനെ ഒരു വള്ളിയാക്കി മാറ്റുകയും ഒക്കെ ചെയ്തപ്പോൾ ചോദിച്ച ആ ചോദ്യം, ഇതിൻ്റെ 1000-ൽ 1
ആ പരമപ്രകാശത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടോ? ഞങ്ങൾ ചോദിക്കും. എത്രമാത്രം ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട് ഈശോയെ എന്ന്. കർത്താവിൻ്റെ കൊച്ചു കൊച്ച് രക്ഷാകര കർമ്മങ്ങളിൽ കൂട്ടുകളിക്കാരാകാൻ ഞങ്ങളും പരിശ്രമിക്കും. അച്ഛാ, യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ആ സമ്മറി, ആ 7 verses അല്ലെങ്കിൽ ആ 7 മൊഴികൾ ഞങ്ങളും സൂക്ഷിക്കും. സഭ സത്രമാണെന്ന് ഓർമ്മിപ്പിച്ചതിന് നന്ദി. ആദ്യം ഞങ്ങളും സുഖപ്പെടും. എല്ലാം മനസ്സിലാകുന്ന യേശുവിൻ്റെ രക്തം ഞങ്ങളെ സുഖപ്പെടുത്തും. ചില മുള്ളുകൾ അവിടെ ഇരിക്കട്ടെ, ജീവിതത്തിലുള്ള ചില മുള്ളുകൾ അവിടെ ഇരിക്കട്ടെ. കൃപ മതി എന്ന പൗലോസിനെ പോലെ ഞങ്ങളും പറയും. ഒത്തിരി സ്നേഹത്തോടെ അച്ഛൻ്റെ ഈ വാക്കുകൾ ഞങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുമെന്നും ഞങ്ങളൊരു നദിയായി മാറും എന്നും ഞങ്ങൾ അച്ഛന് പ്രോമിസ് തരുന്നു. അടുത്തതൊരു കുഞ്ഞു പ്രാർത്ഥനയാണ്. പരമകാരുണ്യവാനായ കർത്താവേ ദൈവമേ, ഇങ്ങനെ ഈ കാലത്ത് ഞങ്ങൾക്ക് അച്ഛനെപ്പോലൊരാളെ തന്നതിന് നന്ദി. അച്ഛൻ്റെ ഈ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ വരുന്ന വിഷമങ്ങൾ, ഭാരങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അച്ഛൻ്റേതായിട്ടുള്ള ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകളും എല്ലാം അങ്ങ് അറിയുന്നുണ്ടല്ലോ. അങ്ങിങ്ങനെ കൂടെ നടക്കണമേ. ഒത്തിരി പേരെ അങ്ങയുടെ സ്നേഹത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ, മുറിവുള്ള ഒത്തിരി പേരെ ഉണക്കാൻ പരമകാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ ശബ്ദമായി, കണ്ണായി, കരങ്ങളായി മാറാൻ അച്ഛനെ വീണ്ടും ഒത്തിരി ഉപയോഗിക്കണമേ. അവസാനത്തെ വാക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് തോമസ് അച്ഛനെ പറ്റിയാണ്. വിരലുണ്ടാവുന്ന ദിവസങ്ങളെ കിട്ടിയുള്ളൂ, പക്ഷേ മക്കൾക്ക് നല്ല ദാനം കൊടുക്കണം എന്ന് നല്ല ഒരപ്പൻ ആഗ്രഹിക്കുന്നത് പോലെ അച്ഛനത് ആഗ്രഹിച്ചു. ഞങ്ങൾ ഒരിക്കലും ഈ 3 ദിവസങ്ങൾ മറക്കില്ല. ഈശോയ്ക്ക് നന്ദി. പോലെ 2022 കഷാന്റെ ആയുസ് വ്യത്യസ്തമാകണം അദ്ദേഹം ആഗ്രഹിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2 ആഴ്ചയുമ്പാണ് നമ്മളൊരു ടെക്സ്റ്റ് മെസ്സേജ് മൊബൈൽ എപ്പോഴും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അത്യാവശ്യത്തിന് മാത്രം മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയും ബാക്കി സമയം സ്റ്റോർ ചെയ്ത് വയ്ക്കുകയും 2 ആഴ്ച മുമ്പ് ഇടവേളയിൽ പുസ്തകം വായിച്ച കാര്യം മാത്രമേ എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടമുള്ളൂ. ഞാൻ ചിലവായ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, അച്ഛനെച്ചു വൈകുന്നേരം തന്നെ ചോദിച്ചു. അച്ഛൻ കോഴിക്കോട് എനിക്ക് 3 ദിവസം ഞാൻ അവരോട് ചോദിച്ചു നോക്കട്ടെ, അവർ ഒഴിവാക്കിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിച്ചാലും അച്ഛനെ ചോദിച്ചു, വീണ്ടും വിളിച്ചു പറഞ്ഞു അച്ഛാ കോഴിക്കോട് ആ ഇടവക സമ്മതിച്ചു. ഞാൻ തിരുവനന്തപുരത്ത് പട്ടണത്തിലേക്ക് വന്നോളാം. വളരെ പറയാൻ 3 ദിവസങ്ങൾ അച്ഛൻ നമുക്കായിട്ട് സമ്മാനിച്ചു. ഗോപീസാണ് ഈ വർഷത്തെ ഹർഷായിച്ച അച്ഛൻ നൽകിയ നല്ല സുഖങ്ങളെ നമുക്ക് നൽകാൻ വികാസത്തിൽ വാർത്തത്തിലും ഉദാഹരണത്തിലും പങ്കെടുക്കുവാൻ സാധ്യമാകട്ടെ. അങ്ങനെ നമുക്ക് അതിൻ്റെ ഉണ്ടാവുകയും ചെയ്യാം. ഒരിക്കൽ കൂടി ഗോപീസിനെ ഞങ്ങളെ വ്യത്യസ്തമായി ചിന്തിച്ചതിന് ദൈവത്തിൻ്റെ ഭാഷയിൽ അനുഗ്രഹിക്കും. അച്ഛൻ്റെ അനേക കുഞ്ഞുങ്ങളെ നേരായ ശുശ്രൂഷിക്കുക, അനേക യുവാക്കളെ യുവതികളെ നേരായ മാർഗത്തിൽ ക്രൈസ്തുവിനു വേണ്ടി ജീവിക്കാനുള്ള ഊർജ്ജം നൽകുന്ന ശുശ്രൂഷ തുറന്നു നല്ല ദൈവ